ഈ പിതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ പുലർത്തുന്ന ദൈവ സന്നിധിയിൽ കടന്നു വന്ന് വീണ്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ, സ്തുതി കരേറ്റുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ കൊണ്ടുവന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് യോഗ്യതയില്ലായിരുന്ന ഞങ്ങളെ അവിടുന്ന് യോഗ്യതയുള്ളവരാക്കി തീർത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം. സ്വർഗ കുടുംബത്തിൻ്റെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ജീവ പുസ്തകത്തിൽ ഞങ്ങളുടെ പേര് എഴുതിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവ മക്കൾ എന്നുള്ളതായ ശ്രേഷ്ഠമായ പദവിയിൽ ജീവിപ്പാൻ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ജീവനും ഭക്തിക്കും ആവശ്യമായ നന്മകൾ നൽകി ഞങ്ങളെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരുതലിനായി നന്ദിയോടെ സ്തോത്രം. പിതാവായ ദൈവത്തോട് ഞങ്ങളെ നിരപ്പിച്ച ദൈവ സ്നേഹത്തിനായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഏകന്റെ ലംഘനത്താൽ അനേകർ പാപത്തിലേക്ക് വീണപ്പോൾ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി എന്ന് ദൈവവചനം പറയുന്നത് പോലെ ഞങ്ങളെ നീതീകരിച്ച ദൈവ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ രാവിലെ സമയം അവിടുന്ന് ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. നല്ല ഗാനങ്ങളെ പകൽക്കാലം ഒന്നിച്ചു പാടി സന്തോഷിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വചന ചിന്തകളെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല സങ്കീർത്തന ഭാഗത്തെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അവിടുത്തെ കഷ്ടാനുഭവത്തെ സ്മരിക്കുന്ന മേശ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. വിശുദ്ധിയോടെ വെടിപ്പോടെ ഞങ്ങളുടെ കരങ്ങളെ നീട്ടുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടിവരുത്തി ഞങ്ങളുടെ മക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. യാത്രയിലായിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി ഞങ്ങൾക്ക് ഒന്നിച്ച് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരാത്മീയ ആരാധന അങ്ങയുടെ സന്നിധിയിൽ വെക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്ന് ഞങ്ങളുടെ നടുവിൽ എഴുന്നേൽ വന്നിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ നടകൊള്ളുന്നതിനാലും നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മൂപ്പന്മാർ കിരീടങ്ങളെ താഴ്ത്തി വെച്ച് അങ്ങയുടെ സന്നിധിയിൽ കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഞങ്ങളെ വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കവിണ്ണുവിനെ നീ ആരാധിച്ചതുപോലെ കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ എവിടെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകലതരെയും ഞങ്ങൾ താഴ്ത്തി വെക്കുന്നു കർത്താവേ. ക്രൂശിനെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. കാൽവറിയിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു കർത്താവേ. അവിടുത്തെ മാറ്റമില്ലാത്ത സാന്നിധ്യം നൽകി സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ, പ്രൈസ് യു ഗോഡ്. രാവിലെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്താം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ നമ്മുടെ മധ്യേ ഇന്ന് രാവിലെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചു. അവൻ ആരിലും വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിലെല്ലാം നമ്മളെ അത്ഭുതകരമായി ഈ ഭൂമിയിൽ പരിപാലിച്ച നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ. അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ കടന്നു പോകേണ്ട അവസ്ഥകളൊക്കെ വന്നപ്പോഴും നമ്മളെ ഭദ്രമായി കാവൽ ചെയ്ത നമ്മുടെ പ്രിയൻ, ഹല്ലേലൂയ, അവനെ നമുക്ക് പാടി ആരാധിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, ജീവനെന്നിൽ പകരുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, ജീവനെന്നിൽ പകരുന്നവൻ. യേശു യേശു, അവനായിരും വലിയവൻ, യേശു യേശു, അവനായിരും അതിയായവൻ, യേശു
ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. നാമക്കോരുക്കീടം അവനറിയും യേശു അവനായിലും വലിയവൻ. യേശു അവനായിലും അതിയായവൻ. യേശു 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 അവനാലയത്തിൽ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. നമ്മെ നിറച്ചിടും അനുദിനവും. യേശു 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 അവനാലും മതിയായും. യേശു യേശു അവനാലും വലിയവൻ. യേശു യേശു ജീവജലനദിയാക്കുമവൻ. ലോകത്തിൻ ചങ്ങലകളിൽ മണിവീണയായി തീർക്കുമവൻ. യാത്രയതി മോക്ഷമാർഗമതി സിയോൻ യാത്രയതി മോക്ഷമാർഗമതി. സ്നേഹക്കൂടി കീഴിൽ നയിക്കുന്നവൻ. സ്നേഹക്കൂടി കീഴിൽ നയിക്കുന്നവൻ. യേശു യേശു വലിയവൻ. യേശു യേശു അവനായിലും മതിയായവൻ. യേശു യേശു അവനായിലും വലിയവൻ. യേശു യേശു അവനായിലും. യേശു യേശു അവനായിലും വലിയവൻ. യേശു
യേശു യേശു അവനായി അതിയായ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. തുടർന്നുള്ള ഗാനങ്ങൾ നാം പാടുന്നതിന് മുമ്പായി ആരാധനയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നാം ഇപ്പോൾ പാടി നിർത്തിയതുപോലെ സ്നേഹ കൊടുക്കീഴിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവം, അത് ജയത്തിൻ്റെ കൊടിയാണ്, സ്നേഹത്തിൻ്റെ കൊടിയാണ്. ആ കൊടുക്കീഴിൽ നാം ആയിരിക്കുമ്പോൾ കരുണയും കൃപയും എല്ലാം നമ്മുടെ മേൽ ചൊരിയുന്നു എന്നൊക്കെ നാം പാടിയല്ലോ. ദൈവം എത്ര അത്ഭുതകരമായി കഴിഞ്ഞ ഒരാഴ്ചയെ ഭൂമിയിൽ നമ്മളെ നടത്തി. ഒരു ദൈവത്തെ, ഇസ്രയേലിൻ്റെ ദൈവത്തെ ദൂരവേ നിന്നുകൊണ്ട് പഴയ നിയമഭക്തന്മാർ ആരാധിച്ചപ്പോൾ, വിളിച്ചപേക്ഷിച്ചപ്പോൾ അടുത്ത് എന്ന് ധൈര്യത്തോടെ കൃപാസനം വരെ കടന്നു ചെല്ലുവാനുള്ള ധൈര്യവും പ്രാഗൽഭ്യവും പദവിയും നമുക്ക് നൽകിയിരിക്കുമ്പോൾ നാം എത്ര ശ്രേഷ്ഠരാണ്. ഈ രാവിലെ സമയം നമ്മുടെ ആരാധനയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ ദൈവത്തിന് സുഗ്രാഹ്യമായിരിക്കാൻ, നമുക്ക് ഓരോരുത്തർക്കും ആത്മീയ ചൈതന്യം പ്രാപിക്കുന്നതായിരിക്കാൻ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സമയം സഹോദരന്മാരിൽ ഒരാൾക്കും സഹോദരന്മാരിൽ ഒരാൾക്കും ആരാധനയെ മാത്രം ഫോക്കസ് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അവിടുന്ന് സ്വാസ്ഥ്യമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ രോഗസൗഖ്യം പ്രാപിപ്പാൻ പിന്മാറ്റക്കാർ മടങ്ങി വരുവാനും ഒക്കെ തിരുമേനി അവിടുന്ന് ഇടയാക്കണമേ. സ്വർഗം കുരുങ്ങി നോക്കുന്ന ഒരു ആരാധനയിൽ പകൽക്കാലം കാഴ്ചവെപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം കടന്നു വന്ന് ഞങ്ങളെ ഒന്നിച്ചെന്ന് പകൽക്കാലം അവിടുന്ന് അനുഗ്രഹിക്കണം. വരുവാനുള്ളവരെ തക്ക സമയത്ത് കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലീഡ് ചെയ്യുന്ന വസ്ത്രയും കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്ന എല്ലാ ദാസന്മാരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ തിരുമേനി തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ കർത്താവെ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമാറാകണമേ. കർത്തൃമേശയെ കൈ നീട്ടുവാൻ തക്കണം, ഞങ്ങളെ പ്രാഗൽഭ്യമുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. മാനവും മഹത്വം അങ്ങെടുക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവ്, വീണ്ടും ഒരു പ്രാവശ്യം ആരോഗ്യത്തിനും സമാധാനത്തിനും സന്തോഷമുള്ള തിരുസല്ലേക്ക് അടുത്ത് വരുവാനും അപ്പാ പിതാവെന്ന് വിളിപ്പാൻ വലിയ ഭാഗ്യത്തിനായിട്ട് സ്തുതിക്കുന്നു. സമ്പൂർണമായ ഒരു മാസക്കാലം ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ കാത്തു കൃപയ്ക്കാട് നന്ദിയോടുകൂടി സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, ദാവീദ് പറയുമ്പോൾ ഞാൻ എന്തുള്ളു, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഗൃഹവും എന്തുള്ളൂ. കർത്താവെ, ഒരു തേർഡ് വേൾഡ് കൺട്രിയിൽ ജനിച്ചു വളർന്ന് ഞങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വരുവാനും എല്ലാ നന്മകളും അനുഭവിപ്പാനും കർത്താവെ, മറ്റുള്ളവർക്കില്ലാത്ത എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ലഭിച്ചിരിക്കുമ്പോൾ കർത്താവെ, കടുത്ത ദിവസം പകൽക്കാലം രാവിലെ ഒന്ന് അപ്പച്ചൻ്റെ സെല്ലിനെ മുട്ടുമുടക്കുവാൻ തരുന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിപ്പാനുന്ന ആരോഗ്യത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. കർത്താവെ, അനേകർ ജീവിതത്തിൽ പ്രയാസങ്ങൾ തുകൾ കടന്നു പോകുമ്പോൾ ഇതുപോലെ കാലം കർത്താവിനെ ഉള്ള മഹിമയിൽ കാണുന്ന അടിയങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. പഴയ നിമകാലത്ത് അടുത്തുകൂടാത്ത വെളിച്ചിൽ വസിക്കുവൻ കർത്താവെ, ദൂരെ നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് തിരുസല്ലേക്ക് അടുത്തു വന്ന അപ്പാ പിതാവിന് വിളിപ്പാൻ ഞങ്ങൾക്ക് ഇരുന്ന ആ പുത്രത്തിന്റെ അവകാശനായിരുന്നു നന്ദിയോടുകൂടി സ്തോത്രം. കർത്താവെ, ലംഘനം ക്ഷമിച്ചും പാപം മറിഞ്ഞ് കിട്ടിയ ഒരു ഭാഗ്യവാൻ ഇന്ന് പോലെ കാലം ഞങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് കർത്താവിന് തങ്കച്ചോരാൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങൾ കർത്താവിൽ തന്നിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവ്, ഞങ്ങൾ രാവിലെ ദൈവസന്നി അടിയനെ ദൈവസന്നി താഴ് സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിന് തടസ്സമായി അടിയന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ ഇന്ന് രാവിലെ ഏറ്റുപറയുന്നു. തിരുമേശയ്ക്ക് മുമ്പിൽ കർത്താവെ കൈനീട്ടുമ്പോൾ കർത്താവെ, കുറ്റബോധം ഇല്ലാതെ എടുക്കുവാൻ തക്കൊണ്ട് അടിയങ്ങൾ ഒത്തിരി സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഏവരും കർത്താവ് അനുഗ്രഹത്തോട് കടന്നു വന്ന് സഹായിക്കണം. സന്നിധാന ബോധത്തോടെ ഇരിക്കാൻ, ആരുടെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള ചിന്തയോടെ ഇരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവ്. കഴിഞ്ഞ നാളുകളിലൊക്കെ നല്ലവനും വലഭനുമായിരുന്ന കർത്താവിനെ മറുത്തു പോർവാനിടയാകാതെ അന്ത്യത്തോളം വിശ്വാസത്തോടെ നിൽപ്പാൻ, നല്ല സാക്ഷികളായിരിക്കാൻ ഈ ദേശത്തിനും സമൂഹത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും സഭയ്ക്കും അനുഗ്രഹമായി തീരുവാൻ അടിയങ്ങളെ ഓരോരുത്തർ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്തദാസൻ കർത്താവെ ഇവിടെ ഇല്ലല്ലോ, കുടുംബത്തിന് വേണ്ട സഹായിക്കണം. ആയിരിക്കും സ്ഥലങ്ങളിൽ കൂടി ഉണ്ടായിരിക്കണമേ കർത്താവ്. ലീഡ് ചെയ്യുന്ന കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
പാട്ട് പാടുന്നവര് സംഗീതം വായിക്കുന്നവര് തിരുമേശ ഇതൊക്കെയും കർത്താവെ ഇന്നത്തെ പോലെ കാലം അനുഗ്രഹമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരും മടങ്ങി വന്നിട്ട് ശിക്ഷ ബോധത്ത് കുറ്റബോധത്തോട് കടന്നു പോകാനിടയാകാതെ വിശുദ്ധിയോടും നിർമ്മലതയോടും ദൈവത്തിന് ഇരിപ്പാനും അല്പസമയം ദൈവത്തെ ആരാധിപ്പാനും ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനാണ് നന്ദിയോടുകൂടി സ്തോത്രം. ഈ സമയത്ത് കർത്താവ് ലോകമുള്ള വിശുദ്ധന്മാർ കർത്താവ് സത്യത്തിലും ആത്മാവിയാലും ആരാധിക്കുന്നു. ഇന്ത്യയിൽ പോലും കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ അവരുടെ ആവശ്യങ്ങളെല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ ദൈവസ്നേഹം ഇരിക്കട്ടെ കർത്താവ്. ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ച് മനസ്സ് നിറയെ കർത്താവിനെ ആരാധിച്ച് മടങ്ങിപ്പോനടികളെ സഹായിക്കണം. കുറവുള്ള കുറ്റങ്ങൾ ക്ഷമിക്കണം. മാനവ തിരുക്കണമേ സകല യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് തുടർന്നുള്ള ഗാനം നമുക്കറിയാവുന്ന പാട്ടുകളാണല്ലോ കരങ്ങളെ ദൈവസന്നിധിയിൽ പാടി കൈകൊട്ടുവാൻ വാക്യം സകല ഉപവാസികളുമായി ലോനെ കൈകൊണ്ടു എന്ന് പറഞ്ഞാൽ അത് നമ്മളെല്ലാം പെടുവല്ലോ. ദൈവത്തിന്റെ കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പാടാം. പാടും ഞാൻ പരമേശ്വനു സദതം എന്റെ പാപമെല്ലാം പോക്കിയത് പാടും ഞാൻ പരമേശ്വനു സദതം അത്രയുമേ ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആറ്റുകൊണ്ട് കാത്തിരുന്ന കാലമാതിന്റെ ആമേൻ. അത്രയുമേ ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആറ്റുകൊണ്ട് കാത്തിരുന്ന കാലമാതിന്റെ ആർത്തിയെത്തി തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ ആർത്തിയെത്തി തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ ആർത്തി അറിഞ്ഞവൻ തന്റെ വാർത്ത എനിക്കേകിയതൽ പാടുന്ന പരമേശ്വരൻ സദതം എന്റെ പാപമെല്ലാം പോക്കിയതൽ പാടുന്ന പരമേശ്വരൻ സദതം പാപം ചെയ്യുവാൻ കഷ്ടതയിൽ താരപാദം അവൻ കൂടെ സ്നാനമേൽ പട്ടുക നൽകി പ്രീതിയായവൻ പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാലപാത്രം അവൻ കൂടെ സ്നാനമേൽ പട്ടുക നൽകി പ്രീതിയായവൻ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിട മഹിമയിലാവിയാലെ പാടും ഞാൻ പരമേശ്വരൻ സദതം എന്റെ പാപമെല്ലാം പോക്കിയത് പാടും ഞാൻ പരമേശ്വരൻ സദതം ആർക്കുമേവൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാകാൻ കാത്തിരുന്നു നാർത്തിയോ കാത്തിരുന്നു ഞാൻ ആർക്കുമേവൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാവാൻ കാത്തിരുന്നു നാർത്തിയോ കാത്തിരുന്നു ഞാൻ പാർത്ഥവനും ദുരിതങ്ങൾ ഓർത്തവനും പ്രാർത്ഥന പാർത്ഥവനും ദുരിതങ്ങൾ ഓർത്തവനും പ്രാർത്ഥന തീർത്ഥവനും ദുരിതങ്ങൾ വൈദ്യത്തിനാവിയാൽ പാടും ഞാൻ പരമേശ്വരൻ സദതം എന്റെ പാപമെല്ലാം പോക്കിയത് പാടും ഞാൻ പരമേശ്വരൻ സദതം ർക്കും കൂടാവകാശം ലഭ്യമാകാറുള്ള രക്ഷിച്ചിടമാർക്കും കൂടാവകാശം ലഭ്യമാകാറുള്ള രക്ഷിടമാകം ലഭിച്ചെനിക്ക് ദൂതഗണം കാവലായിട്ടും എന്റെ പാപമെല്ലാം തോറി തോറി പാടും ഞാൻ പരമേശ്വരു സദതം കഷ്ടതയോ പട്ടിണിയോ ഭദ്രമോ നഗ്നതയോ കഷ്ടമേറ്റേശുവേ കഷ്ടതയോ പട്ടിണി ഉപദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവേ ആക്കിടുന്നേ ഒട്ടനേക സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു ഒട്ടനേക സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു കാത്തിരുവാനവരെ യോഗ്യനാക്കി തീർത്തതൊത്തു പാടും പരമേശ്വരൻ സദതം എന്റെ പാപമെല്ലാം പോക്കിയതൽ പാടും ഞാൻ പരമേശ്വരൻ സദതം കാത്തിരിക്കുന്ന അവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിടുന്ന അധികം കുതുകമോടെ കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിടുന്ന അധികം കുതുകമോടെ
കാലമേറെ ചെല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ കാലമേറെ ചെല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ കാതുകളും കോരിക്കും കാരുണ്യവാരിയേ ദൈവ പാടും ഞാൻ പരമേശ്വരനു സദാ എന്റെ പാപമെല്ലാം പോകിയതൽ പാടും ഞാൻ പരമേശ്വരനു സദാ വാട്ടവും മാലിന്യവും ഒട്ടുമേശിയാതെയുള്ളൊരു തമമാവയാഭ്യമാകുവാൻ വാട്ടവും മാലിന്യവും ഒട്ടുമേശിയാതെയുള്ളൊരു തമമാവയാസ് ലഭ്യമാകുവാൻ തിട്ടമായിട്ടവനെന്നെ ചേർത്തിടും മണിയറയിൽ തിട്ടമായിട്ടവനെന്നെ ചേർത്തിടും മണിയറയിൽ പാട്ടുപാടും കൂട്ടരും കോടി കോടി യുഗം വാഴാൻ പാടും ഞാൻ പരമേശ്വരനു സദാം എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി കുഞ്ഞാടിന്റെ വിലയേയാദിനത്തിൽ കുഞ്ഞാടിന്റെ വിലയേയാദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സരയാതുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി പറാവോനു ഞാൻ ഇനി അടിമയല്ല പറാവോനു ഞാൻ ഇനി അടിമയല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല എൻ സങ്കടങ്ങൾ സകലവരുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മാറായ മധുരമതി തീർക്കുമവൻ മാറായ മധുരമതി തീർക്കുമവൻ പറയെ പിളർന്നു ദാഹം പോക്കുമവൻ പറയെ പിളർന്നു ദാഹം പോക്കുമവൻ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മരുവിലൻ ദൈവം എനിക്കതിപതിയേ മരുവിലൻ ദൈവം എനിക്കതിപതിയേ തരൂ അവൻ പുതുവന്നതു മതിയേ തരൂ അവൻ പുതുവന്നതു മതിയേ എൻ സങ്കടങ്ങൾ സകലോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മനോഹരമായ കനാൻ ദേശമേ മനോഹരമായ കനാൻ ദേശമേ അതേ എനിക്കറിയാത്തോരവകാശമേ ഹല്ലേലൂയാ എനിക്കറിയാത്തോരവകാശമേ എൻ സങ്കടങ്ങൾ സകലം തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എൻ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയാ എൻ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയാ എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എൻ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയാ എൻ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയാ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ഹല്ലേലൂയാ എന്നെ കടന്നുപോയി ആമേൻ ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ കനാൻ ഹല്ലേലൂയാ ഗ്ലോറി കനാൻ ജീവിതം എനിക്കാനന്ദമേ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി
സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, എൻ സംഘങ്ങൾ സകലവും തീർന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു 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 പോയി. ഹല്ലേലൂയ, കരങ്ങളെ അടിച്ച് കർത്താവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 amen, 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 amen. നാം നിൽപ്പ് നിൽക്കുമ്പോൾ ഈ സമയം സങ്കീർത്തന വായനയ്ക്കുള്ള സമയമാണ്. ബ്രദർ പോൾസൺ മുമ്പോട്ട് വന്ന സങ്കീർത്തന വായനയിൽ നമ്മളെ ലീഡ് ചെയ്യും. നാം ആ നിൽപ്പിൽ നിൽക്കുമ്പോൾ തന്നെ 18 സങ്കീർത്തനം അതിൻ്റെ 1-10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പാടി ദൈവത്തെ സ്തുതിപ്പെടുത്താം. സാംസ് 18 വേഴ്സ് 1-10, 1-8 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കുകയും 9-10 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിപ്പെടുത്തുകയും ചെയ്യാം. സങ്കീർത്തനം 18. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തുത്തിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്നു പിടിച്ചു. ഭൂമി ഞെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കാൽ അവ കുലുങ്ങിപ്പോയി. നമുക്ക് ചേർന്ന് വായിക്കാം. അവൻ ആകാശം ചായച്ചിറങ്ങി, കുരുൾ അവൻ്റെ കാൽക്കീഴുണ്ടായിരുന്നു, അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിന്റെ ചിറകിന്മേൽ നിന്ന് പറപ്പിച്ചു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ബലമായ യഹോവ, ഹല്ലേലൂയ. എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്ന സമയം മുഴുവൻ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ള കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് ബലം നൽകി തന്നല്ലോ കർത്താവേ. നല്ല സങ്കീർത്തനം ഇന്ന് പകൽക്കാലം ഞങ്ങൾ നൽകി തന്നല്ലോ. സങ്കീർത്തനം ധ്യാനിപ്പാൻ ഞങ്ങളെ ഇവിടെ നിരാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഹല്ലോ കടന്ന് ഓരോരുത്തർക്കും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം തിരുസാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ. ചോദിച്ചുള്ളതിൽ നമ്മളാൽ നിറച്ചാട്ട പരവനായി ഒരുക്കണം. എല്ലാം യേശുക്രിസ്തുവിനെ യാചിക്കുന്നു പിതാവേ, കണ്ണോട് കെട്ടിത്ത് മരളുമാറാകണമേ. നമുക്ക് എല്ലാവർക്കും ദൈവസ്നേഹിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരവസരവും കൂടി ഭൂമിയിൽ ദൈവം നമുക്കായി ശേഷിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളൊക്കെയും നമ്മളായിരുന്ന സ്ഥാനങ്ങൾ ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. സന്തോഷത്തോടെ സമാധാനത്തോടെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അവനെ സ്തുതിപ്പാൻ തക്കോണം, ആരാധിപ്പാൻ തക്കോണം. ദൈവം നമ്മെ ഇടയാക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഇന്ന് വായിച്ച് കേട്ട സങ്കീർത്തനം 18-ാം സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭത്തിലെ വാക്യങ്ങളാണല്ലോ. ഒരു ദീർഘമേറിയ സങ്കീർത്തനമാണ്, 50 വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ് ആ 18-ാം സങ്കീർത്തനം. അത് മൊത്തവും വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് സമയച്ചുരുക്കത്താലാണ് അതിൻ്റെ പ്രാരംഭത്തിലെ 10 വാക്യങ്ങൾ മാത്രം വായിച്ചത്. ഈ സങ്കീർത്തനം ഇതുപോലെ തന്നെ പഴയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ നാം 2 ശമൂവേൽ 22-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഈ സങ്കീർത്തനം ഇതുപോലെ തന്നെ അവിടെയും രേഖപ്പെടുത്തിയിരിക്കും കാണുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയ അതേ ഭാഗങ്ങൾ, അതേ വാക്യങ്ങൾ അതേ രീതിയിൽ രണ്ടാം ഒരു പ്രാവശ്യം കൂടി ദൈവവചനത്തിൽ തന്നെ, വേദപുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് 18-ാം സങ്കീർത്തനത്തിൽ. അപ്പോൾ 2 പ്രാവശ്യം ഈ സങ്കീർത്തനം അല്ലെങ്കിൽ ഈ വാചകങ്ങൾ, ഈ വാക്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നൽകി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഇത് ഒരു നന്ദി പ്രകടനത്തിൻ്റെ സങ്കീർത്തനമാണ്. നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നാം വായിക്കുന്നു, യഹോവയുടെ ദാസനായ ദാവീദ് അവനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന്, ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സങ്കീർത്തനങ്ങളെ പാടി. ഹല്ലേലൂയ. തൻ്റെ കഷ്ടതയിൽ, തൻ്റെ പ്രതികൂലത്തിൽ, ഹല്ലേലൂയ, യഹോവ തന്നെ വിടുവിച്ച കാലത്ത് പാടിയ സങ്കീർത്തനമാണ്. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ കഷ്ടതയിൽ നിന്ന്, എൻ്റെ പ്രയാസത്തിൽ നിന്ന്, എൻ്റെ പ്രതികൂലത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്തിൽ പാടിയ ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. നാം കഴിഞ്ഞ ആഴ്ച കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പിയോസ് പങ്കിൽ സാക്ഷി പറഞ്ഞപ്പോൾ നാം കേട്ടല്ലോ, നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി പറയുവാൻ തക്കം ഇടയായിത്തീർന്നു. ചില ആഴ്ചകൾക്ക്, ചില മാസങ്ങൾക്ക് മുൻപ് ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനാ വിഷയവുമായി തൻ്റെ മകൻ ലിൻസിയുടെ പ്രാർത്ഥനാ വിഷയവുമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവസന്നിധിയിൽ ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായി വെക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച കടന്നു വന്നത് അങ്ങനെയല്ല, അതിൻ്റെ മറുപടിയുമായി ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച വിടുതലുമൻ്റെ, ഹല്ലേലൂയ, സാക്ഷി കഴിഞ്ഞ ആഴ്ച കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദാവീദിൻ്റെ ജീവിതത്തിലും, ഹല്ലേലൂയ, കഷ്ടതയുടെയും പ്രയോഗികുലത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിലൂടെ കടന്നുപോയപ്പോൾ അതിനുശേഷം വിടുതൽ പ്രാപിച്ചതിന് ശേഷം, ഹല്ലേലൂയ, താൻ ചമച്ച ഒരു സങ്കീർത്തനമാണ് ഈ 18-ാം സങ്കീർത്തനം. കഴിഞ്ഞ ആഴ്ച ഫിലിപ്പിയോസ് പങ്കിൽ സാക്ഷി പറഞ്ഞപ്പോൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. താൻ വളരെ വിശദമായിട്ട് ആംഗിൾ ആ വിഷയങ്ങളൊക്കെ സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 1-ാമത്തെ റിപ്പോർട്ട് കിട്ടി, ഡോക്ടർമാരുടെ വാക്കുകൾ, അവരുടെ കമൻസൊക്കെയും കേൾക്കുവാൻ ഇടയായിത്തീർന്നു. വളരെ വിഷമിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഒരു പിതാവ്, എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു പിതാവ് എന്നുള്ള നിലയിൽ, ഹല്ലേലൂയ, കേൾക്കുമ്പോൾ നമുക്ക് മനസ്സ് തകർന്നു പോകുന്ന, ഇടിഞ്ഞു പോകുന്ന വാർത്തകളാണ്. ഡോക്ടർമാരൊക്കെയും അവരുടെ കമൻസൊക്കെയും അങ്ങനെയായിരുന്നു, റിപ്പോർട്ട് അങ്ങനെയായിരുന്നു, 1-ാമത്തെ റിപ്പോർട്ട്. അത് കണ്ടു, താൻ വളരെ കരയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനുശേഷം താൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉടനെ എനിക്ക് ഒരു ധൈര്യം ലഭിച്ചു, ഒരു സമാധാനം ലഭിച്ചു, ഒരു ഉറപ്പ് ഉള്ളത്തിൽ ലഭിക്കാണ്ടായിത്തീർന്നു. ഒരു യഹോവ ഭക്തനും ഒരു ലോക മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ലോക മനുഷ്യൻ ഭാരപ്പെട്ടിന് എന്തായിത്തീരും, ഇനി എങ്ങനെയായിത്തീരുമെന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിഷമിച്ച് മാറി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ക്ഷീണിച്ച് തകർന്നു പോകുമ്പോൾ ഒരു യഹോവ ഭക്തനെ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് ധൈര്യപ്പെടുത്തുവാൻ തക്കൊണ്ടായിത്തീരും. പ്രതികൂലത്തിൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ ഉടനെ അങ്കിൾ പറഞ്ഞൊരു വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തതാണ്, ഹല്ലേലൂയ, ഉടനെ എനിക്കൊരു ധൈര്യം ലഭിച്ചു. ഹല്ലേലൂയ, ഉയരത്തിൽ നിന്നും ഇറങ്ങി വന്ന് ധൈര്യപ്പെടുന്ന, നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കരം, ഹല്ലേലൂയ, നീ തളർന്നു പോകുമ്പോൾ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കരം, ഹല്ലേലൂയ, നീ വിഷമിച്ച് എങ്ങനെയായിത്തീരുമെന്ന്, ഹല്ലേലൂയ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിനക്കൊരു ഉറപ്പ് നൽകുന്ന, നിനക്ക് സമാധാനം നൽകുന്ന ഒരു കരം ഇറങ്ങി വരുവാൻ തക്കൊണ്ടായി തീരും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനവും, ഹല്ലേലൂയ, തൻ്റെ ദാസനെ, ഹല്ലേലൂയ, ദാവീദിനെ ധൈര്യപ്പെടുത്തി, ഹല്ലേലൂയ, മുന്നോട്ട് നടത്തിയ, തൻ്റെ പ്രതികൂലങ്ങളിലൂടെ പോയപ്പോഴും മുന്നോട്ട് നടത്തിയ ഒരു സങ്കീർത്തനമാണ്. ഇതിനെ രണ്ടായി തരം, ഹല്ലേലൂയ, രണ്ട് ഭാഗമായി നമുക്ക് തിരിച്ചു പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. 1-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ നാം വായിക്കുമ്പോൾ ഒരു കഷ്ടതയിൽ, ഹല്ലേലൂയ, തൻ്റെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തൻ എപ്രകാരമായിരിക്കണമെന്നാണ് ആ ഭാഗത്ത് നാം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ, കഷ്ടതയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഭക്തൻ എപ്രകാരമായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നാണ് 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുവാനായിട്ട് എടുത്തിരുന്നത്. എന്നാൽ 28 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്നാണ് ആ ഭാഗത്ത് നാം വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. 28 മുതൽ 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നുണ്ട്, ഹല്ലേലൂയ, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കും, ഹല്ലേലൂയ, എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കും, ഗിരികളിൽ നിൽക്കുമാറാക്കും, ഹല്ലേലൂയ, അതുപോലെ തന്നെ നീ എൻ്റെ രക്ഷ എന്ന പരിചയം എനിക്ക് തരും, എൻ്റെ വലങ്കൈ, നിൻ്റെ വലങ്കൈ എന്നെ താങ്ങും. ഇങ്ങനെ അനേക കാര്യങ്ങൾ ദൈവം തൻ്റെ ഭക്തന് വേണ്ടി ചെയ്യുന്നത് എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ 1-ാമത്തെ ഭാഗത്ത് അതല്ല നാം കാണുന്നത്.
കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവത്തിൽ എപ്രകാരമായിരിക്കണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കണം എന്നാണ് ഹല്ലേലൂയ അവിടെ നാം വായിക്കുന്നത്. കഷ്ടത നമ്മളെ തകർത്ത് നമ്മളെ തളർത്തിക്കളയുകയല്ല, മറിച്ച് ഒരു തീക്കനലിൽ കാറ്റടിക്കുന്നത് പോലെ, ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധികളുടെ കാറ്റടിക്കുന്നത് പോലെ, ഹല്ലേലൂയ ഒരു ഭക്തൻ ജ്വലിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ അതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. 60-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട് അതിൻ്റെ 12-ാം വാക്യത്തിൽ, ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ വലിയ കഷ്ടതയിലായി, തീയിൽ കൂടെ കടക്കേണ്ടി വന്നു, വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വന്നു, എൻ്റെ തലയിൽ മനുഷ്യൻ എൻ്റെ തലയിൽ കയറി ഓടുമാറാക്കി. അതിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്ന അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, എങ്കിലും നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു, ഞാൻ വെള്ളത്തിൽ കൂടെ കടന്നപ്പോൾ നീ എൻ്റെ കരം പിടിച്ചു, ഞാൻ അതിൻ്റെ മുക്കിക്കളഞ്ഞില്ല, ഞാൻ തീയിലൂടെ കടന്നപ്പോൾ അത് ഞാൻ ബന്ധുപോകാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ നീ എങ്കിലും എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. പ്രതികൂലത്തിൻ്റെ മധ്യേയും നമ്മെ ഹല്ലേലൂയ തല ഉയർത്തിപ്പിടിക്കുന്നവൻ, നമ്മുടെ കരം പിടിച്ച് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ അപ്പോസ്തലനായ യോഹന്നാൻ്റെ അനുഭവം, ഹല്ലേലൂയ താൻ നാം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ താൻ വാർദ്ധക്യത്തിലായ സമയത്ത്, തൻ്റെ ഹല്ലേലൂയ മരണത്തോട് അടുത്ത സമയത്ത് താൻ പത്മോസിൻ്റെ ഹല്ലേലൂയ അവസ്ഥയിലൂടെ കടന്നു പോകാൻ തൊക്കെ ഇടയായി തീർന്നു. നമുക്കെല്ലാം ആ ഭാഗം അറിയാവുന്നതാണ്. ആ പത്മോസിൻ്റെ ഏകാന്തതയിൽ താൻ ആയിരിക്കുമ്പോഴും അതിനെ ദർശനത്താഴ്വരയാക്കി തീർക്കുവാൻ അപ്പോസ്തലനായ യോഹന്നാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ അതെങ്ങനെയാണ് താൻ അതിനെ ഒരു ദർശനത്താഴ്വരയാക്കി തീർത്തത്? ഹല്ലേലൂയ താൻ കർത്തൃ ദിവസം തൻ്റെ ഏകാന്തതയിലും തൻ്റെ ഒറ്റപ്പെടലിലും തൻ്റെ മറ്റാരും സഹായിപ്പാനില്ലാത്ത അവസ്ഥയിലും താൻ ആ ദിവസങ്ങളെ കർത്തൃ ദിവസങ്ങളാക്കി മാറ്റുവാൻ ആത്മനിറവിലായിത്തീരുവാനിടയായി തീർന്നു. ആത്മനിറവിലായി കഴിഞ്ഞപ്പോൾ, ആത്മവിവശതയിലായി കഴിഞ്ഞപ്പോൾ താൻ കാണുന്നത് ഏകാന്തതയല്ല, ഒറ്റപ്പെടലുകളല്ല, പ്രതികൂലങ്ങളല്ല, മറിച്ച് ഹല്ലേലൂയ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുവാൻ തക്ക വണ്ണം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഹല്ലേലൂയ മണവാട്ടിയ പുത്തനായ എരിശലേമിനെ ഹല്ലേലൂയ കാണുവാൻ തക്ക ായി തീർന്നു. ഹല്ലേലൂയ അവിടെ നാം കാണുമ്പോൾ യോഹന്നാൻ പത്മോസിൽ ഏകനാണ്. ലോകം നോക്കുമ്പോൾ യോഹന്നാൻ പത്മോസിൽ ഏകനാണ്, എന്നാൽ യോഹന്നാൻ കാണുന്നത് താൻ ഏകനായിട്ടല്ല, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ഹല്ലേലൂയ ഉലാവുന്ന ക്രിസ്തുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. നാം നോക്കുമ്പോൾ ഹല്ലേലൂയ പത്മോസ് ദ്വീപിലുള്ളത് മൃതശരീരങ്ങൾക്ക് വേണ്ടി, ചീന്തി വലിക്കുവാൻ വേണ്ടി ചിറകിട്ടടിക്കുന്ന കഴുകന്മാരെയാണ് നാം കാണുന്നത്. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാൻ ആത്മനിറവിലായപ്പോൾ യോഹന്നാൻ കാണുന്നത് ദൂതന്മാർ, ഹല്ലേലൂയ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നും കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നതാണ് യോഹന്നാൻ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നാം ഹല്ലേലൂയ പത്മോസിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകം പത്മോസിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവിടെ അതിന് മുൻപ് കടന്നു വന്ന തടവുകാരുടെയൊക്കെയും അസ്ഥികൂടങ്ങൾ ചിതറിക്കിടക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ആത്മനിറവിലായ യോഹന്നാൻ കാണുന്നത് 24 മൂപ്പന്മാരും അനേകായിരം വിശുദ്ധന്മാരും ഹല്ലേലൂയ ഇറങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കും, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നതാണ് കാണുവാനായിട്ടിടയായിത്തീരുന്നത്. നാം നമ്മുടെ ദിവസം നമ്മുടെ ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ മുട്ടുമടക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ നമ്മുടെ ഏകാന്തതകളെ മാറ്റി ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ സ്വർഗീയ ആനന്ദം അനുഭവിപ്പാൻ തക്ക ഇടയായിത്തീരും. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളും ഹല്ലേലൂയ പ്രതിസന്ധികളെയും ഒക്കെയും ഒരു ഭക്തൻ അതിനെ ചവിട്ടുപടികളാക്കി മാറ്റുവാൻ തക്ക ഇടയായിത്തീരണം. ഈ 18-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ 5 ടൂൾസ്, 5 ടിപ്സ് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഇരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എങ്ങനെ നമുക്ക് നമ്മളുടെ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ നമുക്ക് ചവിട്ടുപടികളാക്കി അതിനെ തരണം ചെയ്യുവാൻ തക്കണം, എങ്ങനെ ഇടയായിത്തീരും? കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തൻ അതിനെ അതിജീവിക്കുവാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള 5 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചിട്ട് ഏറ്റവും വേഗം ഇരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സമയം വളരെ കടന്നുപോയല്ലോ. എൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, എൻ്റെ ബലമായ യഹോവ, എൻ്റെ ശൈലം, എൻ്റെ കോട്ട. 9 കൂട്ടം ഞാൻ വിശദീകരിക്കുന്നില്ല, 9 കൂട്ടം കാര്യങ്ങളോട് പറയുന്നു. എൻ്റെ, എൻ്റെ, എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബലം, എൻ്റെ ദൈവം, എൻ്റെ പാറ, എൻ്റെ പരിച, എൻ്റെ രക്ഷ, എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് 9 കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ അവൻ്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. എൻ്റെ ബലം ദൈവമാണ്, ഈ പ്രതികൂലത്തിന് എൻ്റെ ആശ്രയം ദൈവമാണ്, എൻ്റെ ശരണം ദൈവമാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അവൻ്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. ഒരു ദൈവവേദലിൻ്റെയും ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു, അവരൊക്കെയും കുനിഞ്ഞു വീണുപോയി. എന്നാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ഹല്ലേലൂയ നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ
യഹോവയിൽ ആശ്രയിക്കുന്നത് ബൈബിളിലെ മധ്യവാക്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും മറ്റുള്ളവരിൽ, മനുഷ്യരിൽ, ധനത്തിൽ, പ്രതാപത്തിൽ, അധികാരത്തിൽ ഒന്നുമല്ല ആശ്രയിക്കാനുള്ളത്. നമുക്ക് ആശ്രയിക്കാനുള്ളത് നമ്മുടെ യഹോവയിലാണ്. നാം യഹോവയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് വിടുതൽ അനുഭവിപ്പാൻ തക്ക നമ്മുടെ ആയിത്തീരും. രണ്ടാമത് നാം കാണുന്നതിൻ്റെ നാലാം വാക്യത്തിലാണ്, രണ്ടാമത് അതിൻ്റെ ആറാം വാക്യത്തിലാണ് അവിടെ എന്റെ ദൈവത്തോട് നാല് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥന, അപേക്ഷ, നിലവിളി, കണ്ണുനീർ. ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവേതൽ തക്ക സമയത്ത് ഈ നാല് കാര്യങ്ങളും ചെയ്യുവാനിടയായി തീർന്നാൽ, തൻ്റെ പ്രാർത്ഥന, തൻ്റെ അപേക്ഷ, തൻ്റെ നിലവിളി, ഹല്ലേലൂയ, ഇത് ദൈവസ്ഥനിലേക്ക് ഉയർത്തുവാൻ ഇടയായി തീർന്നാൽ കണ്ണുനീരിനെ കണ്ട് മറികടന്നു പോകാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പുരുഷാരത്തിൻ്റെ ആരവാര നിമിത്തം ഹല്ലേലൂയ, എരിഹോവിൽ നിന്നും ഹല്ലേലൂയ കടന്നു പോകുന്ന യേശു കടന്നു പോകുമ്പോൾ ആരവാരത്തിന് മുകളിലായി ഒരു ശബ്ദം യേശു കേൾക്കുവാൻ ഇടയായി തീർന്നു. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് എന്നോട് കരുണയുണ്ടാകണമേ. ആ ശബ്ദം കേട്ടപ്പോൾ, ആരവാരത്തിൻ്റെ ശബ്ദം എന്തുമാകട്ടെ, അതിൻ്റെ മുകളിലായി ആ ശബ്ദം കേട്ടപ്പോൾ മുന്നോട്ട് പോകാനായി വെച്ച കാൽ, ഹാല ഉയർത്തിയ കാൽ ചവിട്ടുന്നതിന് മുൻപേ യേശു തിരിഞ്ഞു നിന്നിട്ട് അവനെ വിളിപ്പീൻ, ഹാലലുയ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ള ചോദ്യം ഹാലലുയ അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹാലലുയ. ഇന്ന് പകൽക്കാലവും ഹാലലുയ എന്താരവാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിലായി നിന്റെ പ്രാർത്ഥന, നിന്റെ നിലവിളി നിനക്ക് ഉയർത്തുവാൻ കഴിഞ്ഞാൽ, നിന്റെ അപേക്ഷ ദർശനത്തിൽ കഴിക്കുവാൻ കഴിഞ്ഞാൽ, കണ്ണുനീരിനെ കണ്ട് മറികടന്നു പോകാത്തൊരു യഹോവ, ഒരു ദൈവം നിനക്കായി ഉണ്ട്. നിന്റെ വിഷയത്തെ കരങ്ങളെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. നിനക്ക് മറുപടി നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും. നീ വിഷമിക്കേണ്ടതായി വരികയില്ല. ഹല്ലേലൂയ. മൂന്നാമത് നാം വായിക്കുന്നു, അതിൻ്റെ പത്തൊമ്പതാം വാക്യമാണ്. പത്തൊമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. കടന്നു പോകുന്നത് എന്ത് വഴിയാണെന്നറിയാമോ? കഷ്ടതയുടെ തീച്ചുളയിലൂടെയാണ് നടക്കുന്നത്. കഷ്ടതയുടെ തീച്ചുളയിലൂടെ നടക്കുമ്പോഴും ദൈവത്തിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ളതെന്തെന്ന് തിരിച്ചറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും ഒരു പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചെറിയ വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് നിരസപ്പെടുന്നവരാണ്. ഞങ്ങളുടെ പനമ്പറ്റ, ഞങ്ങളുടെ നാട്ടിലെ ചർച്ചിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, മോശ സഹോദരൻ. ഇവിടെയിരിക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് അറിയാം, താൻ പണ്ടത്തെ കാലത്ത് ഒരു തടിയറപ്പുകാരനാണ്. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്ന് ജോലിക്ക് പോയാലും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ താൻ ജോലി തുടങ്ങത്തുള്ളൂ. അന്നും പതിവുപോലെ താൻ പ്രാർത്ഥിച്ചിട്ട് ജോലി ആരംഭിച്ചു. തടി അറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടി ഉരുണ്ടു വന്ന് തൻ്റെ കാലിൽ വിടുവാനായിട്ടിടയായി തീർന്നു. അത് നീരായി. ഒന്ന് രണ്ട് ദിവസം ജോലിക്ക് പോകാൻ കഴിയാതെ ഭാരപ്പെട്ടു. പിറ്റേ ഞായറാഴ്ച സഭായോഗത്തിന് കടന്നു വന്നിട്ട് പുള്ളി ഒരു സാക്ഷി പറഞ്ഞു. സാക്ഷി ഇങ്ങനെയാണ് തുടങ്ങിയത്, എനിക്ക് ദൈവത്തോട് അല്പം നീരസമുണ്ട്. എന്താണ് നീരസം എന്ന് ചോദിച്ചാൽ, താൻ പ്രാർത്ഥിച്ചിട്ടാണ് ജോലി തുടങ്ങിയത്, താനൊരു ദൈവവേദനയായി രക്ഷിക്കപ്പെട്ടു വന്നു, താൻ ഈ രീതിയിലൊക്കെ ആയിത്തീർന്നു, പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയിട്ട് എന്തുകൊണ്ട് എനിക്കിത് പറ്റി? അതുകൊണ്ട് ദൈവത്തോട് നീരസപ്പെടുന്നവരാണ് പലപ്പോഴും. നാമും ഇങ്ങനെയാണ്, ദൈവത്തോട് നീരസപ്പെടുന്നവരാണ്, ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരാണ്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നതെന്ന്. എന്നാൽ ഒരു ഭക്തനെ പറ്റി പറയുന്നത്, പ്രതികൂലത്തിൻ്റെ മധ്യ കടന്നു പോകുമ്പോഴും യഹോവയ്ക്ക് പ്രസാദമുള്ളത്, യഹോവയെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ഹല്ലേലൂയ നാം ഇടയായി തീരണം. ഹല്ലേലൂയ. നാം ഒന്ന് സ്ലോനിക്കർ നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് സ്ലോനിക്കർ നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം, അതിൻ്റെ ഒന്നാം വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. അതിൻ്റെ മൊത്തം ആ വാക്യത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്ക സഭയോട് പറയുകയാണ്, ദൈവപ്രസാദം ലഭിക്കേണ്ടതിന് എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ അതുപ്രകാരം നടക്കണം. ലേവ്യപുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ അറിയാം, ലേവ്യപുസ്തകം 22 അധ്യായം മൊത്തവും എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, എങ്ങനെയാണെങ്കിൽ ദൈവം പ്രസാദിക്കത്തില്ല എന്നൊക്കെ അവിടെ വളരെ വിശദമായി ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് അവിടെ നാം വായിക്കുന്നുണ്ട്. ആ അധ്യായം മൊത്തം നാം വായിക്കുമ്പോൾ നമുക്കങ്ങനെ കാണുവാനായിട്ടേ തീരും, എങ്ങനെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാം. മറ്റനേക ഭാഗങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, എങ്ങനെയാണെങ്കിൽ അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന്. അതിൻ്റെ 22 അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 22:29, യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. സ്തോത്രയാഗത്തിലെല്ലാം ദൈവം പ്രസാദിക്കുന്നില്ല. സ്തോത്രയാഗത്തിൻ്റെ പേരിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, മറിച്ച് സ്തോത്രയാഗം
യഹോവയ്ക്ക് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. ഹാലേലുയ. പേരിൽ പ്രസാദിക്കുമായിരുന്നെങ്കിൽ, സ്തോത്രയാഗത്തിൻ്റെ പേരിൽ പ്രസാദിക്കുമായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഹാലേലുയ നാം ഒക്കെ രക്ഷപ്പെട്ടു പോയേനെ. പക്ഷേ പേരിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, നേരിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിരയണം. ഹാലേലുയ. നേരിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം, ദൈവത്തെ ഹാലേലുയ പ്രസാദിപ്പിക്കേണ്ട വണ്ണം ഹാലേലുയ നാം സ്തോത്രയാഗം അർപ്പിക്കണം. നാം സെഖര്യ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, 8:24 നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, വരുവീൻ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കാൻ പോകാം. നാം അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? വരുവീൻ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കാൻ പോകാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്ത ഏതായിരിക്കട്ടെ, നാം ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും നാം യഹോവയെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ചിന്ത. ഹാലേലുയ. ഈ ദിവസങ്ങളിൽ ഹാലേലുയ യഹോവയെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമുക്കിടയായി തീരട്ടെ. എനിക്ക് ലഭിച്ച സമയം ഹാലേലുയ ഇവിടെ തീരുകയാണ്. മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഓർപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും വേഗം കമ്പി വാചകങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരുന്നു കൊള്ളാം. 4 നാം ഇങ്ങനെ വായിക്കുന്നു, അതിൻ്റെ 20-24 വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ്, 4 എൻ്റെ നീതി എൻ്റെ വെടുപ്പ്. അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, എൻ്റെ നീതി എൻ്റെ കൈകളുടെ വെടുപ്പ്. അതിൻ്റെ 24 വായിക്കുന്നു, നിൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടുപ്പ്. പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോഴും ഹാലേലുയ നമുക്ക് പറയാനിടയായി തീരണം, ഞാൻ നീതിയോടെയാണ് ജീവിക്കുന്നത്. ഹാലേലുയ. എൻ്റെ കൈകൾക്കുള്ള വെടുപ്പ്. നാം നമ്മുടെ കൈകളെ തന്നെ നാം തന്നെ ശോധന ചെയ്താൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ വെടുപ്പായി തോന്നിയേക്കാം. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികളൊക്കെ വെടുപ്പായി തോന്നിയേക്കാം. നമ്മുടെ നമ്മുടെ കർത്തദാസന്മാർക്കും നമ്മുടെ പ്രവൃത്തികളൊക്കെ ഒരുപക്ഷെ വെടുപ്പായി തോന്നിയേക്കാം. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല. നിൻ്റെ കാഴ്ചയിൽ, അവൻ്റെ കാഴ്ചയിൽ, ദൈവത്തിൻ്റെ കാഴ്ചയിൽ, ദൈവത്തിൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടുപ്പ്. ഹാലേലുയ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഒത്ത ത്രാസിൽ തൂക്കി നോക്കുന്ന ഒരു ദൈവമാണ്. ഹാലേലുയ. ബെൽസസർ രാജാവിൻ്റെ ചരിത്രത്തിൽ നാം വായിക്കുന്നു, ഹാലേലുയ, ദൈവം ഒരു പ്രാവശ്യം ബെൽസസറിനെ തൂക്കി നോക്കി, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു. ഈ ദിവസങ്ങളിൽ ഹാലേലുയ നമ്മെ സ്വയം ശോധന ചെയ്താൽ എപ്രകാരമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവസ്ഥാനത്ത് ലേറ്റ് പറഞ്ഞുകൊണ്ട് നാം വെടിപ്പുള്ള കൈയോടെ, നമ്മുടെ നീതിപ്രവൃത്തിയോടെ ദൈവസ്ഥാനത്തിലേക്ക് നമുക്ക് അടുത്ത് വരുവാൻ ഇടയായി തീരട്ടെ. അതിൻ്റെ അവസാനം നാം വായിക്കുന്നു, അതിൻ്റെ 22 വാക്യങ്ങളിലാണ്, നിൻ്റെ വഴികളെ ഞാൻ പ്രമാണിച്ചു, നിൻ്റെ ചട്ടങ്ങൾ വിട്ട് നടന്നുമില്ല. ദൈവത്തിൻ്റെ ചട്ടങ്ങൾ വിട്ട് നടക്കാതെ എത്ര പ്രതികൂലം, എത്ര പ്രതിസന്ധി, എത്ര പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ തന്നെ, അവൻ്റെ ചട്ടങ്ങളിൽ തന്നെ, അവൻ്റെ ചട്ടങ്ങളിൽ തന്നെ നടക്കുവാൻ ഈ ദിവസങ്ങളിടയായി തീരട്ടെ. ഹാലേലുയ. ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ലഭിച്ച നല്ല സങ്കീർത്തന ഭാഗങ്ങളിലെ ചിന്തകളോർത്ത് കരങ്ങൾ ഉയർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായി കർത്തൃപകൽക്കാലം സഭയായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രകാരമായിരിക്കാൻ ദൈവം ഇങ്ങനൊരു അവസരം കൂടെ നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ സഹോദരി സഹോദരങ്ങൾ, നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാരംഭമായി വന്ദനം ചൊല്ലുന്നു. സങ്കീർത്തന ധ്യാനത്തിന് വേണ്ടിയും ദൈവ വചനത്തിന് വേണ്ടിയും നാം സാധാരണ 10 മുതൽ 10:45 വരെയുള്ള സമയമാണല്ലോ സാധാരണ നാം ഉപയോഗിക്കുന്നത്. ആ സമയത്തിൻ്റെ പരിധിയിൽ തന്നെ ഇന്നത്തെ സങ്കീർത്തന ധ്യാനവും വചനശുശ്രൂഷയും നിൽക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നാം കേട്ടുകൊണ്ടിരുന്ന ചിന്തയുടെ തുടർച്ച എന്ന നിലയിൽ ദൈവ വചനത്തിൽ നിന്നും ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആഴ്ചയിലെ ഈ ആരാധനയുടെ ലീഡിങ്ങും ദൈവ വചന ശുശ്രൂഷയും രണ്ടും ഒന്നിച്ച് വന്നു എന്നുള്ളത് ഒരു യാദൃച്ഛികമാണ്. എങ്കിലും ദൈവത്തിന് ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു. പലപ്പോഴും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കാളിത്തം ലഭിക്കേണ്ടതിന് വേണ്ടി സമീപിക്കുമ്പോൾ ഉള്ള മടുപ്പ് എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ ഈ സ്ലോട്ട് ഓപ്പൺ ആയിട്ടിട്ടു, ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോഴേ ഞായറാഴ്ച ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. നിരവധി വ്യക്തികളെ സമീപിക്കുന്ന സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ദൈവം ഒരു ദൂത് നൽകും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ ദൈവവചനത്തിൽ നിന്നും ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചിന്തയിൽ ദൈവവചനത്തിൽ നിന്നും കടന്നു വന്ന ഭാഗം യാക്കോബിൻ്റെ ലേഖനം 5:17-18 വാക്യങ്ങളാണ്. യാക്കോബിൻ്റെ ലേഖനം 5:17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
നാം പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഈ വാക്യത്തിൽ നിന്നും ഇതിനു മുമ്പ് വേറെ സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിച്ചിട്ടുമുണ്ട്. നിങ്ങളിൽ ചിലരും ഇതിൽ നിന്ന് പ്രസംഗിക്കുകയോ പ്രബോധിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ ചിന്തിക്കുകയോ ഞാൻ പ്രസംഗിക്കുകയോ ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഈ വേദഭാഗത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 17-18 വാക്യങ്ങൾ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലെ അവിടെ പ്രധാനമായ ഒരു കഥാപാത്രം എന്ന നിലയിൽ ലേഖനകർത്താവായ യാക്കോബ് അവതരിപ്പിക്കുന്നത് ഏലിയാവിനെയാണ്. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായിരുന്ന യാക്കോബാണ് ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ. യേശുക്രിസ്തുവിൻ്റെ രണ്ട് സഹോദരന്മാർ യാക്കോവും അതുപോലെ തന്നെ യൂദയും മനോഹരമായ രണ്ട് ലേഖനങ്ങൾ പുതിയ നിയമ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്ന് പറഞ്ഞുള്ള വലിയ ആത്മീയ മർമ്മങ്ങളുടെ ഒന്നും കാര്യങ്ങളല്ല യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നത്. പുതിയ നിയമസഭയുടെ ഓടുള്ള ബന്ധത്തിൽ ചർച്ചിനോടുള്ള സഭയോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലോ ഉള്ള വേദശാസ്ത്രമല്ല യാക്കോബിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. യാക്കോബിൻ്റെ ലേഖനം 1-ാം വാക്യം മുതൽ നാം വായിച്ചാൽ പ്രായോഗിക ജീവിതത്തിൽ ഒരു ദൈവവൈതൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങളാണ് യാക്കോബ് നമ്മളോട് പ്രതിപാദിക്കുന്നത്. നാം പലപ്പോഴും വലിയ കാര്യമായി തോന്നാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊക്കെ വലിയ വിഷയമാണോ എന്ന് ചിന്തിക്കുന്നതായ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണെന്നും അത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്നും യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അതിനകത്ത് നാവ് കൊണ്ടുള്ളതായ വിഷയമുണ്ട്, സംസാരത്തോടുള്ള ബന്ധത്തിൽ, പ്രവൃത്തികളോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളുണ്ട്, മുഖപക്ഷമെന്നുള്ളതായ നിലയിലുള്ള കാര്യങ്ങളുണ്ട്, ധനവാനും ധനവും തമ്മിലുള്ളതായ ബന്ധത്തിലുള്ള കാര്യങ്ങളുണ്ട്, കൂലിക്കാരനോടുള്ളതായ ബന്ധത്തിലുണ്ട്. നിരവധി കാര്യങ്ങൾ, വിപ്ലവകരമായ ഒരുപാട് ആശയങ്ങൾ യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ പുതിയ നിയമസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യാക്കോബ് ഇവിടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമുക്കതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിൽ 13-ാം വാക്യം മുതൽ നോക്കുമ്പോൾ വായിക്കേണ്ട ആ ഭാഗങ്ങളിൽ നിങ്ങളിൽ ഒരുവനെ രോഗിയായി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള നിലയിൽ രോഗശാന്തിയോടുള്ള ബന്ധത്തിൽ, രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിലുള്ള പ്രബോധനം നമുക്കവിടെ കാണാം. നമ്മുടെ സഭ കഴിഞ്ഞ കുറേ ആഴ്ചകളായി മാസങ്ങളായി നമ്മുടെ പ്രിയ കൂട്ടുവിശ്വാസികളുടെ രോഗങ്ങൾ പ്രയാസങ്ങളോടുള്ള ബന്ധത്തിൽ അതിനോട് ബന്ധപ്പെട്ടവർ സഭയിൽ ആ വിഷയം പറയുകയും നാം അതിന് വിഷയത്തിന്മേൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ കൊടുക്കുകയും ദൈവം നൽകുന്ന വിടുതലുകൾ കണ്ടുകൊണ്ടും ഇരിക്കുന്ന സമയങ്ങളാണ്. ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതിലേക്ക് കടക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, രോഗി എന്ത് ചെയ്യണം, മൂപ്പന്മാർ എന്ത് ചെയ്യണം, സഭ എന്ത് ചെയ്യണം, പരസ്പരം എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ അതിന് ശേഷമായിട്ട് അതിനോടുള്ള അനുബന്ധമായി യാക്കോബ് പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ദൈവത്തിന് സ്തോത്രം. ആ 16-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതിൽ അവിടെ ഒരു പദം യാക്കോബ് ഉപയോഗിക്കുന്നുണ്ട്, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ടെന്നും നീതിമാൻ ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ടെന്നും യാക്കോബ് പറഞ്ഞതിന് ശേഷമായിട്ടാണ് ഏലിയാവ് എന്ന് പറയുന്ന കഥാപാത്രത്തെ യാക്കോബ് അവതരിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ നാം കാണുന്ന നിരവധി വേദപുസ്തക കഥാപാത്രങ്ങളിൽ വളരെ ചുരുക്കം ആളുകളുടെ പേരുകൾ മാത്രമേ പുതിയ നിയമത്തിൽ വരുമ്പോൾ പരാമർശിക്കുന്നുള്ളൂ. പഴയ നിയമത്തിൽ 1000-ക്കണക്കിന് ആളുകളുടെ പേരുകളുണ്ടല്ലോ. എന്നാൽ അവരിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്ന പേരുകൾ വളരെ വളരെ പരിമിതങ്ങളാണ്. ആ പരിമിതങ്ങളായ കൂട്ടത്തിൽ കർത്താവിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോടുകൂടെ നിന്ന, വളരെ ശക്തമായ ശുശ്രൂഷ ചെയ്ത ഭക്തന്മാരുടെ പേരുകളുണ്ട്. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നഞ്ഞപ്പെട്ടു പോയ, ദൈവസന്നിധിയിൽ കൊടും പാപത്തിലേക്ക് വീണുപോയതായ വ്യക്തികളുടെ കാര്യങ്ങളും ഈ പുതിയ നിയമത്തിൽ എടുത്ത് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ വരെ വരുമ്പോൾ പഴയ നിയമത്തിൽ വീണുപോയതായ ബിലയാമിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
പഴയ നിയമത്തിൽ രാജാവിന് ദുഷ്ട ചിന്തകളുടെ ആലോചന നൽകിക്കൊടുത്ത ഈസബേൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ദുഷ്ട കഥാപാത്രങ്ങളെ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന ഏലിയാവോ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ 17 അധ്യായത്തിൽ തുടങ്ങുന്ന ഒരു കഥാപാത്രമാണ്. ഇദ്ദേഹം എവിടെ നിന്ന് വന്നു എന്നറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരാണ് എന്നറിഞ്ഞുകൂടാ. അദ്ദേഹത്തെക്കുറിച്ച് വലിയ വിശദീകരണങ്ങളൊന്നും നൽകുന്നില്ല. അവിടെ നാം കാണുന്നത്, എന്നാൽ ഗിലയാദിൽ നിന്ന് തിഷ്ബിനായ ഏലിയാവ് എന്നൊരു ഗിലയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ് എന്ന് പറഞ്ഞു താൻ വന്ന ദേശത്തിൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഏലിയാവിനെ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ 17 അധ്യായത്തിൽ അവതരിപ്പിക്കുകയാണ്. പിന്നീട് ഏലിയാവിൻ്റെ ശക്തമായ ഒരു ശുശ്രൂഷയാണ് നാം കാണുന്നത്. ഈ ഏലിയാവിൻ്റെ ഈ വാക്യം നാം ഈ വായിച്ചതായ വാക്യത്തിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോൾ നാം ഈ ഭാഗത്തു നിന്ന് കേട്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളും ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന കാര്യമാണ്. കാരണം അവിടെയാണ് നമുക്ക് താതാത്മ്യപ്പെടാൻ ഒക്കുന്നത്. ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ കീഴിൽ അഭയം പ്രാപിച്ച ഏലിയാവ് ആ ഏലിയാവുമായി താതാത്മ്യപ്പെടുവാൻ കമ്പയർ ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും വളരെ എളുപ്പമാണ്. നാം കേട്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളും ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നു അവിടെ നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിനെ കാണാം. ദൈവമക്കളെ, ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചവനാണ്. എന്നാൽ വിശുദ്ധ യാക്കോബ് ഈ ഭാഗം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, അവൻ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നു എന്നുള്ള അവൻ്റെ ജീവിതത്തിലെ വീഴ്ചയുടെ സമയത്തെ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടു യാക്കോബ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കർമ്മേലിൻ്റെ ഉന്നതിയിൽ നിന്നുകൊണ്ട് ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ആകാശത്തുനിന്നും തീറക്കിയതായ ഏലിയാവിനെ മാത്രമല്ല അതിനേക്കാളൊക്കെ അപ്പുറമായി നിന്നുകൊണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് ഇനി മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് പറഞ്ഞ ഏലിയാവിനെയാണ് ഇവിടെ നമ്മളോട് കമ്പയർ ചെയ്യുന്നത്. നാം അത് കാണണം. ശക്തമായ ശുശ്രൂഷ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു, രാജ്യത്ത് ജീവനുള്ള ദൈവത്തെ മറന്നു, ഇസ്രായേലിൻ്റെ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു, ജാതീയ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് കൂട്ടുനിൽക്കുന്ന രാജ്ഞിയും രാജ്ഞിയുടെ ആലോചന കേൾക്കുന്ന രാജാവുമുള്ള ഒരു രാജ്യത്ത് ഒരു മനുഷ്യൻ ഒരു സുപ്രഭ ഒരു ദിവസം കയറി ചെന്നിട്ട് പറയുകയാണ്, വിളിച്ചു പറയുന്നു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ആ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നിങ്ങളത് കുറിക്കൊള്ളണം. നമുക്ക് വളരെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വളരെ എളുപ്പമാണ് ചൂരച്ചെടിയുടെ കീഴിലെ ഏലിയാവ്. എന്നാൽ ആഹാബിൻ്റോട് ഇതിൻ്റെ ദേശത്ത് നിന്നുകൊണ്ട് ശക്തമായി വിളിച്ചു പറയുന്ന ഒരു ഏലിയാവ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഈ ദേശത്ത് ഉണ്ടാവുകയില്ല. അതിനുശേഷം നമുക്ക് ഈ ഏലിയാവിനെ കുറിച്ച് നാം പഠിച്ചാൽ ഏലിയാവിൻ്റെ രണ്ട് പ്രാർത്ഥനകൾ വേദപുസ്തകത്തിൽ എഴുതിയൊരു രണ്ട് പ്രാർത്ഥനകൾ അതിലെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്. അത് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ 17 അധ്യായം 21 വാക്യത്തിലുണ്ട്. വിധവയുടെ മകനെ ഉള്ള ബന്ധത്തിൽ ഏലിയാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവേ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. അത്രയേ ഉള്ളൂ പ്രാർത്ഥന. ഒരു പ്രാർത്ഥനയാണ്. മലയാളം ബൈബിളിൽ നിങ്ങൾ എണ്ണി നോക്കിയാൽ 8 വാക്കുണ്ട്. 8 വാക്കുകൊണ്ട് മരിച്ച ഒരുവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. രണ്ടാമത് വേറൊരു പ്രാർത്ഥന, അത് വായിക്കേണ്ട. ആ രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് കർമ്മേലിൻ്റെ ഉന്നതിയിൽ നിന്നുകൊണ്ടും സ്വർഗത്തിൽ നിന്നും തീയിറക്കി യാഗവിടത്തിലിരിക്കുന്ന യാഗവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏലിയാവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന കൊണ്ട് അവിടെ 40 വാക്കേ ഉള്ളൂ മലയാളം ബൈബിളിൽ. അപ്പോൾ എത്ര ചുരുങ്ങിയ വാക്കുകളിലാണ് ഈ ഭക്തനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയെ നാം നോക്കണം. ദൈവവുമായുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല വിഷയം, പ്രാർത്ഥനയിലെ ആറ്റിറ്റ്യൂഡാണ് വിഷയം. ദൈവത്തിന് സ്തോത്രം. നാം ദൈവസന്നിധി കഴിഞ്ഞ ബുധനാഴ്ചയും ഞാൻ ഓർപ്പിച്ചതുപോലെ നാം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതോ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി മുഴങ്കാലിൽ പ്രാർത്ഥിക്കുന്നതോ
ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുന്നതോ പ്രാർത്ഥനയുടെ പൊസിഷൻസ് ഒന്നും കുഴപ്പമെന്നുള്ളതല്ല. നാം കവിണ്ണു വീണ് കിടന്നാലും നമ്മുടെ ഹൃദയം ദൈവസന്നിധി പകരാൻ കഴിയുന്നില്ലെങ്കിൽ, നാം മുട്ടിന്മേൽ നിന്നാലും എൻ്റെ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധി പകരുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഷോർട്ട് പ്രെയറിൽ ദൈവവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതാണ് പ്രസക്തമായ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥനയുടെ പൊസിഷൻസ് അല്ല വിഷയം. ഒരു ദൈവ പൈതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ നിലയെന്ന് പറയുന്നതാണ് ദൈവം നോക്കുന്നത്. ദൈവവുമായി കണക്ട് ചെയ്യുന്നുണ്ടോ? ദൈവത്തുമായുള്ള ബന്ധത്തിൽ ആ പ്രാർത്ഥനയുടെ ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് എന്നോട് സംസാരിപ്പാൻ എനിക്ക് ദൈവത്തോട് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നിലയിൽ ഈ ചാനലിൽ യാതൊരു തടസ്സവുമില്ലാത്ത ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ ദീർഘമായ പ്രാർത്ഥനയ്ക്കൊന്നും പ്രസക്തിയൊന്നുമില്ല. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴ പെയ്യാതിരിക്കാനും പ്രാർത്ഥിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ വേദഭാഗത്തിനിലേക്ക്, പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ കടന്ന് 17 അധ്യായത്തിലാണല്ലോ ഏലിയാവിനെ ആദ്യം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ അവിടെ മുതൽ നോക്കിയാൽ 18 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഒരു വാക്യത്തിലുണ്ട്, 3 കഴിഞ്ഞപ്പോഴാണ് ഏലിയാവ് ചെന്ന് ആഹാബിനോട് വീണ്ടും പറയുന്ന ഒരു ഭാഗം അവിടെ കാണാം. എന്നാൽ നാം ആ വേദഭാഗങ്ങൾ ഒന്നും വായിക്കുമ്പോൾ ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഒരു പ്രയോഗം പഴയ നിയമത്തിലില്ല. ഏലിയാവ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ള പ്രയോഗം പഴയ നിയമത്തിലില്ല. എന്നാൽ ഏലിയാവ് പ്രാർത്ഥിച്ചു എന്നുള്ളത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, യഹൂദ റബിമാർ ഈ വേദഭാഗത്തെ 18 അതായത് 1 18 അധ്യായത്തിൻ്റെ 1 വാക്യത്തെ ആസ്പദമാക്കിയുള്ള അവരുടെ പഠനവും അതുകൊണ്ട് തന്നെ യഹൂദന്മാരിലേക്ക് ആ ചിന്ത പിന്നീട് വന്നു, ഏലിയാവ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നുള്ളത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നമുക്കത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാനുള്ളതായ വിഷയം കിടപ്പുണ്ട്. യേശുക്രിസ്തു എടുത്തു പറഞ്ഞു ഏലിയാവ് 3.5 പ്രാർത്ഥിച്ചുവെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു ഏലിയാവ് 3.5 മഴ പെയ്യാതിരിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം 3.5 എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ചോദ്യം ചെയ്യേണ്ടതായ കാര്യമില്ല. എന്നാൽ എൻ്റെ വിഷയം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയുടേതായ വിഷയം, രോഗികളോടുള്ള ബന്ധത്തിലുള്ള പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞതിന് ശേഷം ഈ വലിയൊരു സംഭവം യാക്കോബ് കൊണ്ട് അവതരിപ്പിക്കുന്നത് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്നുള്ള നിലയിലാണ്. ഈ ഭക്തനായ യാക്കോബ് ചില കഥാപാത്രങ്ങളെ ഈ ലേഖനത്തിൽ കൊണ്ടുവരുന്നത് നാം നോക്കിയാൽ, പ്രാർത്ഥനയുടെ പ്രതീകമായിട്ടാണ് ഏലിയാവിനെ യാക്കോബ് അവതരിപ്പിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനെയും അതുപോലെ തന്നെ രാഹാബിനെയും യാക്കോബ് ഈ ലേഖനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. സഹിഷ്ണുത എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യാക്കോബ് അവതരിപ്പിക്കുന്നത് ഭക്തനായ ഇയ്യോബിനെയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൻ്റെയൊക്കെ പുറകിൽ പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ യാക്കോബ് ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകമായ ഗൈഡൻസ് യാക്കോബിനുണ്ട്. അതുകൊണ്ടാണ് ഓരോ വിഷയങ്ങളെ ഇങ്ങനെ കണക്ട് ചെയ്ത് യാക്കോബ് ഈ ലേഖനത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. മഴയെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്ന ഏലിയാവ്, മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഴ പെയ്യിക്കുന്നതായ നിലയിലുള്ള ഏലിയാവ്, ദൈവമാണെല്ലാം ചെയ്യുന്നത് ശരിയാണ്, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയുന്നത് ഏലിയാവാണ് എന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയത്. എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും മഹത്വം പോകേണ്ടത് ദൈവത്തിനാണ്. ഒരു രോഗി സൗഖ്യമാകുന്നത് പ്രാർത്ഥിച്ചവൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് നമുക്കറിയാം. ഒരു പാപി രക്ഷിക്കപ്പെടുന്നത് പ്രസംഗിച്ചവൻ്റെ ജ്ഞാനത്തിൻ്റെ വൈഭവം കൊണ്ടല്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാനേ ദൈവവചനം നമ്മളോട് പറയുന്നുള്ളൂ. പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുന്നു, പ്രവർത്തിക്കുന്നത് ദൈവമാണ്. പ്രസംഗിക്കുവാൻ നമ്മളോട് പറയുന്നു, പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവിക ചിന്തകൾ പങ്കുവെക്കുവാൻ, നമുക്കുള്ള ആത്മീയ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ദൈവം പറയുന്നു. അത് പങ്കുവെക്കുമ്പോൾ അതിന്മേൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ചെയ്യാൻ പറഞ്ഞ കാര്യം മാത്രമേ ദൈവം നമ്മളിൽ, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമയം അതിവേഗം തീരും, ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ദൈവമക്കളെ, ചൂരച്ചിടയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവ്, ഈ ഏലിയാവിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ അതിലേക്കൊന്നും ദീർഘമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. മാനുഷികമായ എല്ലാ വിഷയങ്ങളും ഞാനും നിങ്ങളും അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലൂടെയും പോയ ഒരു മനുഷ്യനാണ് ഏലിയാവ്. നിങ്ങൾ നോക്കിയാൽ ഏലിയാവിന് വിശന്നു,
ഏലിയാവിന് ദാഹിച്ചു, ഏലിയാവ് ഭയപ്പെട്ടു, ഏലിയാവ് ഭീരുവായി തീർന്ന ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെയൊക്കെ എടുത്തു നോക്കിയാൽ ഇതെല്ലാം ഏലിയാവിനുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ഇടയിൽ അതിശക്തമായൊരു ശുശ്രൂഷ ഏലിയാവിനുണ്ട്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഏലിയാവെന്ന് പറയുമ്പോൾ ഏലിയാവിൻ്റെ വീഴ്ച മാത്രമല്ല നാം പഠനമാക്കേണ്ടത്, ഏലിയാവിൻ്റെ ഉയരത്തിലെ ശുശ്രൂഷ, ഉന്നതങ്ങളിലെ ശുശ്രൂഷ, ദൈവം ഉയർത്തിയ നിലയിൽ കർമ്മേലിൻ്റെ ഉന്നതിയിലും ആഹാബിൻ്റെ കൊട്ടാരത്തിലും ഒക്കെ നിന്നുകൊണ്ടുള്ള ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ഏലിയാവും എനിക്കും നിങ്ങൾക്കും സമനായ ഒരു മനുഷ്യനാണെന്ന് കാണുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. നാം കൽപ്പിച്ചാൽ സംഭവിക്കണം. ചില ആഴ്ചകൾക്ക് മുമ്പാണല്ലോ ബ്രദർ ജോ ജോസഫ് ഇവിടെ നമ്മുടെ സെക്കൻഡ് സർവീസിലെ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ ആ മെസ്സേജ് നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം നമ്മളിവിടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഓർത്തിരിക്കുകയോ അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഇവിടെ ലേക്ക്ലാൻഡ് ഇലക്ട്രിക്കിൻ്റെ പവറുണ്ട്, ഇവിടെ കറണ്ടുണ്ട്. പക്ഷേ നാം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ കറണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയല്ല, സ്വിച്ച് ഓൺ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. കാരണം പവർ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്, സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ലേക്കനെ ഇലക്ട്രിക്കിനെ വിളിച്ച് വെച്ച് ഞങ്ങളുടെ കെട്ടിടത്തിൽ കറണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ കെട്ടിടത്തിൽ പവർ ഉണ്ട് എന്നേ അവർ പറയത്തില്ല. കാര്യം അവരുടെ നോട്ടത്തിലൂടെ കുഴപ്പമില്ല. ഇന്ന് പകൽക്കാലം ആ ചിന്ത ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകിയ അധികാരം, ദൈവം നൽകിയിരിക്കുന്ന പവർ, കാരണം പഴയ നിയമ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ താൻ ഈ രണ്ടായി താൻ പറഞ്ഞയക്കുമ്പോൾ സകല അധികാരവും കൊടുത്തു വിടുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പുറപ്പെട്ടോ, നിങ്ങൾ ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ, ഭൂതങ്ങളെ ശാസിച്ചാൽ, രോഗികളെ ശാസിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇതിനേക്കാൾ വലിയത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന പവർ എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദൈവം നാം ആരാണ് എന്ന് ഞാനും നിങ്ങളും പലപ്പോഴും മറന്നുപോവുക. നമ്മൾ ലോകമനുഷ്യനെ പോലെ തന്നെ ഉള്ളവരാണെങ്കിൽ, ലോകത്തുള്ള ആളുകളെ പോലെ തന്നെ ഉള്ളവരാണെങ്കിൽ നമുക്ക് എന്തോ വിശേഷതയുള്ളത്. നമ്മൾ ചിന്തിച്ച് നോക്കി, നമുക്ക് നമ്മുടെ അയലത്തുള്ളവൻ രോഗിയായി, അവിടെയും രോഗമുണ്ട്. അവൻ രോഗത്തിൻ്റെ നടുവിൽ ക്ഷീണിച്ച് തളരുമ്പോൾ അല്ലെങ്കിൽ അവൻ അയ്യം വിളിക്കുന്നത് പോലെ തന്നെ നമ്മളും വിളിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ പ്രത്യാശയില്ലാത്ത ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ നമുക്കവരുമായിട്ട് എന്ത് വിശേഷത, എന്ത് വ്യത്യാസം? എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ സമയം അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ആ ചിന്ത വെക്കട്ടെ, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. കാരണം നമ്മൾക്ക് കൽപ്പന ലഭിച്ചിട്ടുള്ളൊരു വർഗമാണ് ഞാനും നിങ്ങളും. ദൈവം കൽപ്പന തന്നിരിക്കുകയാണ്, നീ ചെയ്തോ, ഇന്നത് ചെയ്യ് എന്ന് പറയത്തക്കവണ്ണമുള്ള അധികാരത്തിൻ്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയതായ നാം, ദൈവീയ അധികാരത്തിൻ്റെ ശുശ്രൂഷ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുമ്പോൾ, കാരണം പുതിയ നിയമത്തിൽ പല കാര്യങ്ങളോട് ചേർത്ത് പറയുകയാണെങ്കിലും സമയം ഞാൻ വിടുന്നു. നമ്മെ അംബാസഡേഴ്സ് ആക്കിയിരിക്കല്ലേ. പൗലൂസിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നത് നിങ്ങൾ സ്ഥാനാപതികളെന്ന നിലയിൽ, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ എന്ന നിലയിൽ എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ക്രൈസ്റ്റ് അംബാസഡേഴ്സ് എന്ന നിലയെ കുറിച്ച് പറയുന്നത്, ഒരു അംബാസഡർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ അംബാസഡർ, അമേരിക്കയുള്ള ഇന്ത്യൻ അംബാസഡർ എന്ന് പറയുന്നത് ഹോൾ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുകയാണ്. അവന് പറയാൻ കഴിയും, ഇന്ത്യ ഗവൺമെൻറ്റുമായി ആലോചിച്ചുകൊണ്ട് അവൻ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും, അവന് ഡിസിഷൻസ് പറയാൻ കഴിയും, അമേരിക്കൻ ഗവൺമെൻറ്റിനോട് ഇന്ത്യയുടെ നിലപാട് പറയുവാൻ ഒരു ഇന്ത്യയുടെ അംബാസഡർക്ക് കഴിയുമെങ്കിൽ, ഒരു അമേരിക്കൻ അംബാസഡറിന് ലോകത്തുള്ള ഏത് രാജ്യങ്ങളിലും ചെന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ നിലപാട്, അമേരിക്കയുടെ ആ വിഷയത്തുള്ള നിലപാട് ശക്തമായി പറയുവാൻ ഒരു അംബാസഡറിന് അധികാരമുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സ് ആയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള അധികാരമെന്ന് പറയുന്നത്, ദൈവമക്കളെ രാവിലെ നാം മനസ്സിലാക്കണം, അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ് ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ. ശക്തിയുടെ ആത്മാവിനെ എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന ദൈവികമായ ആ അനുഭവങ്ങളെ നാം ഓർക്കണം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് പ്രാർത്ഥിച്ചത് മഴ പെയ്യാതിരിക്കാൻ. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് പ്രാർത്ഥിച്ചത് 3.5 വർഷം കഴിഞ്ഞപ്പോൾ ദേശം അതിതീവ്രമായ ആയ ഉണക്കിനാൽ വരളുമ്പോൾ, മൃഗങ്ങൾക്ക് തിന്നുവാൻ പോലും പുല്ലില്ലാത്തൊരവസ്ഥയിൽ പോകുമ്പോൾ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് പറഞ്ഞത് ഇതാ മഴയുടെ ഒരു കൈപ്പത്തിയോളം മേഘം
പൊങ്ങിയിട്ടുണ്ട്. നീ രഥം പൂട്ടി വിട്ടു. ആരാ? രാജാവിനോട്. ദേശത്ത് മഴയില്ലാതെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വരൾച്ച, കൊടും വരൾച്ച, മൃഗങ്ങൾ ചത്തുവീഴുന്നു, ആകെ വരൾച്ചയിൽ കിടക്കുമ്പോൾ ഏത് സമയത്ത് എന്ന് പറഞ്ഞുവോ, ആരോട് പറഞ്ഞുവോ, അതേ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, ഒരു മഴയുടെ മുഴക്കമുണ്ട്, വിട്ടോ, നിന്റെ രഥം വിട്ടോ, മഴയുടെ മുഴക്കമുണ്ടെന്ന് പറഞ്ഞ ഏലിയാവ്. ആ ഏലിയാവ് എനിക്ക് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഏലിയാവിൻ്റെ ഓട്ടം ഞാൻ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവകൃപയിലുള്ള ഒരു മനുഷ്യൻ. എനിക്ക് പലപ്പോഴും ആ ഭാഗം വായിക്കുമ്പോൾ ഈ ആഹാബ് എന്തൊരു ദുഷ്ടനാണെന്ന് എനിക്ക് അന്നൊരു ദുഷ്ടനാണ്. എന്നാൽ ആ ദുഷ്ടൻ എന്തൊരു ഭയങ്കര ദുഷ്ടനാണെന്ന് ഓർത്തി. കാരണം ഇവന് കൊണ്ടുവന്നത് ശുഭവാർത്തയാണ്. ഈ രണ്ടാമത് വരുന്നത് ആഹാബിനോട് പറയുന്നു, നീ രഥം പൂട്ടി വിട്ടു, മഴ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നല്ല വാർത്തയാണ്. കാരണം രാജാവും ജനങ്ങളെല്ലാം കൊതിക്കുന്ന നല്ല വാർത്ത. ഇവനാണ് നേരത്തെ പറഞ്ഞത് മഴ പെയ്യത്തില്ലെന്ന്. അപ്പോൾ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞപ്പം വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആഹാബിൻ്റെ രഥത്തിൽ ആഹാബ് ഒരു വിടിയിലാണ്. ആ ശക്ത ആഹാബിൻ്റെ രഥം വലിക്കുന്ന കുതിരയെന്നും പറഞ്ഞത് കൊച്ചു ഇടപാടൊന്നുമല്ല. അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സംവിധാനത്തിലുള്ള കുതിരകളാണ്, എന്നാൽ ഏറ്റവും ശക്തിയുള്ളതായ കുതിരകളാണ് ആഹാബിൻ്റെ രഥം വലിക്കുന്നത്. ആഹാബിൻ്റെ രഥം വലിക്കുന്ന ശക്തിയുള്ള കുതിരകൾ ആഹാബ് അതിവേഗം രഥം പായിച്ചു. കാരണം കൊട്ടാരത്തിൽ എത്തണം, അതിശക്തമായ മഴ വരുന്നു. എന്നാൽ അതിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ഓടുന്നുണ്ട്. ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ആ ഭാഗമൊന്ന് കാണണം. ഒരു മനുഷ്യൻ ആഹാബിൻ്റെ ശക്തിയുള്ള കുതിരകൾ അതിവേഗം പായുന്ന ആ രഥത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ അതിവേഗം ഓടുന്നു. എവിടെ വരെ ആഹാബ് രഥം ഓടിച്ചുവോ അവിടെ വരെ. ആഹാബിന് തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു ഓട്ടക്കാരൻ ഇവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അവൻ അതിവേഗം പായുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും മാനുഷികമൊന്നുമല്ല ദൈവമക്കളെ. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് ഉണർത്തി, നിനക്കിനി ശുശ്രൂഷയുണ്ട്, നീ തളരരുത്, നിനക്കിനി ശുശ്രൂഷയുണ്ട്, നിനക്കിനി ദീർഘദൂരം യാത്ര ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞു തട്ടി ഉണർത്തി അപ്പം കൊടുത്ത് ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിവേഗം ഓടുന്ന ഏലിയാവ് ആ ഓട്ടത്തെ തടയുവാൻ ആഹാബിൻ്റെ കുതിരകൾക്ക് കഴിയുകയില്ല. ആ ഓട്ടത്തെ തടയുവാൻ ആഹാബിൻ്റെ രഥത്തിന് കഴിയുകയില്ല. ആ ഓട്ടത്തെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ ഏലിയാവ് എനിക്ക് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് ഓർത്തോണം. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ചൂരച്ചയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവല്ല, ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടുന്ന ഏലിയാവ്, കർമ്മേലിൻ്റെ ഉന്നതിയിൽ നിന്നുകൊണ്ട് അതിശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ഏലിയാവ്, തീ ഇറക്കി ഉത്തരം നൽകുന്ന ഏലിയാവ്, ആഹാബിൻ്റെ കൊട്ടാരത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞു മഴയും ഉണ്ടാകയില്ലെന്ന് പറഞ്ഞ ഏലിയാവ്, ആ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. എൻ്റെ വാക്കുകൾ എന്നോട് അവസാനിപ്പിക്കുന്നു. നാം അധികാരം പ്രാപിച്ച വർഗമാണ്, നാം അത് മറന്നു കളയരുത്. ദൈവികം അധികാരം ഏറ്റുവാങ്ങിയവർ, ദൈവിക ശുശ്രൂഷയുടെ അധികാരം ഏറ്റുവാങ്ങിയവർ, ദൈവികമായ വരങ്ങൾ ഏറ്റുവാങ്ങിയവർ, ദൈവികമായ വചനത്തിൻ്റെ അറിവ് ഏറ്റുവാങ്ങിയവർ തളരേണ്ടവരല്ല, പതറിപ്പോകേണ്ടവരല്ല. തളരുന്നവനെ ഉറപ്പിക്കുവാൻ, പതറിപ്പോകുന്നവനെ ഉറപ്പിക്കുവാൻ, ക്ഷീണിച്ചവനെ ഉണർത്തുവാൻ, തളർന്നു പോകുന്നവരെ ബലപ്പെടുത്തുവാനുള്ള അധികാരം പ്രാപിച്ചവരാണ് ഞാനും നിങ്ങളും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകൾ എന്നോട് അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ നാം ആരാണ്? നാം മറന്നു കളയരുത്. ഞാനും നിങ്ങളും ഭക്തന്മാരായ പഴയ നിയമത്തിലെ ശക്തമായ ശുശ്രൂഷ ചെയ്തവരിൽ നിന്നും പാഠങ്ങൾ നാം പഠിക്കാം. പുതിയ നിയമത്തിൽ ശക്തമായ ശുശ്രൂഷ ചെയ്തവരിൽ നിന്നും പാഠങ്ങൾ പഠിക്കാം. ലോകത്തിലുള്ള ആളുകളെ പോലെ, ലോകത്തിലുള്ള മനുഷ്യനെ പോലെ ക്ഷീണിച്ച് പോകേണ്ടവരല്ല. ക്ഷീണമൊക്കെ നമുക്കുണ്ടാകാം, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ എന്ന് വചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എപ്പോഴെങ്കിലും ക്ഷീണം വന്നാൽ, എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയാൽ, എപ്പോഴെങ്കിലും ഒരു തളർച്ച തോന്നിയാൽ, അവിടെ ധ്യാനിക്കേണ്ട ഒരുവനുണ്ട്. ആരെ ധ്യാനിക്കണമെന്ന് വചനം പറയുന്നു? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ, പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ച ഒരുവനുണ്ട്. ഒറ്റ ഒരുവൻ, ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനെ ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഈ ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവ വചനത്തിന് മുമ്പിൽ തുറന്ന ഹൃദയത്തോടെ ഇരുന്നത് ഉൾക്കൊള്ളുവാൻ സങ്കീർത്തനത്തിലൂടെ പ്രിയ ബ്രദർ പോൾസൺ സംസാരിച്ചല്ലോ. ദൈവവചനത്തിൽ നിന്ന് ഞാൻ അതിനുശേഷം വീണ്ടും സംസാരിച്ചു. നമ്മുടെ ഇടയിൽ ഇന്ന് ആവശ്യമായ ദൈവവചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം എനിക്കൊരു ഉറപ്പുണ്ട്, ഈ ദൈവത്തിൻ്റെ വചനം
ഇത് യാദൃശ്യമായി സംഭവിച്ചതല്ലെന്നുള്ള നിശ്ചയത്തോടുകൂടി ഞാൻ ദൈവവചനം സംസാരിച്ചു. കാരണം ഈ എന്നോട് പാസ്റ്റർ ഈ വിഷയം പറയുമ്പോൾ മുതൽ പല വേദഭാഗങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയതാണ്. കാരണം ഒരാഴ്ചയും ഞാൻ 2-3 ബൈബിൾ ക്ലാസ്സുകൾ ഓൺലൈനിലുണ്ട്, പല കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ വിഷയങ്ങളൊക്കെ എപ്പോഴും ഇഷ്ടം പോലെ വരും. പക്ഷെങ്കിൽ ഈ വാക്യത്തിൽ തന്നെ വീണ്ടും ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ ഈ വേദഭാഗത്തിന് മുമ്പ് ഇരുന്നേറ്റ് ഞാൻ കിടക്കാൻ പോയതാണ്. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോഴും ഇത് തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുവാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്നുള്ള ഈ ഭാഗം സംസാരിക്കണമെന്നുള്ള നിലയിൽ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ വീണ്ടും ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങളോടോ ഏതെങ്കിലുമൊക്കെ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഈ ദൈവവചനം ഇന്ന് പകൽക്കാലം ശക്തമായി ഇടപെട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അത് ചൂരച്ചുഴയുടെ കീഴിലല്ല. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, ചൂരച്ചുഴയുടെ കീഴിലല്ല. ഉന്നതങ്ങളിലെ ശുശ്രൂഷ, ഉയരത്തിലെ ശുശ്രൂഷ, അത്യുന്നതനെ ശുശ്രൂഷ, അതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം തുടർന്നു കർത്താവിൻ്റെ മേശയിലേക്കുള്ള ശുശ്രൂഷയിലേക്ക് കടക്കുകയാണല്ലോ. അതിനു മുമ്പായിട്ട് നാം സാധാരണ ചെയ്തു വരുന്നത് പോലെ പ്രൈസ് റിപ്പോർട്ട് ആൻഡ് പ്രെയർ റിക്വസ്റ്റിനുള്ളതായ സമയം നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയമാണിപ്പോൾ. ഈ ദൈവ സന്നിധിയിൽ നിന്ന് ദൈവമെന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ദൈവം നൽകിയ ഉപകാരം എൻ്റെ കൂട്ടുവിശ്വാസികളോട് പറയണം എന്നുള്ള ചിന്തയിൽ അല്ല, എനിക്കെന്നെ ഒരു പ്രാർത്ഥനാ റിക്വസ്റ്റ് ഉണ്ട്, അത് ദൈവമക്കൾ അതേറ്റെടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള പ്രാർത്ഥനാ റിക്വസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവസഭ അറിയേണ്ട ഒരു വിഷയം നിങ്ങൾക്ക് ദൈവസഭയിൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, വളരെ ചുരുക്കം വാക്കുകളിൽ ഈ സമയം ഇതിനെടുക്കാം. പ്രൈസ് റിപ്പോർട്ട് ആൻഡ് പ്രെയർ റിക്വസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ ഞാൻ തന്നെ ചെയ്യേണ്ടിയ പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളെ ഞാൻ സഭയുടെ മുമ്പിൽ അറിയിക്കുന്നു. നമ്മുടെ പാസ്റ്റർ സി പി വറീസ് ആൻഡ് ഫാമിലി അവർ വാഷിങ്ടണിലേക്ക് യാത്രയിലായിരുന്നല്ലോ. ഇന്നലെ രാത്രിയിലും പാസ്റ്റർ വിളിച്ചിരുന്നു. അവർ രണ്ടുപേരെയും ശാരീരികമായി നല്ല സുഖമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ ചെന്നതിന് ശേഷം ആയിരിക്കുന്നത്. പ്രാർത്ഥിപ്പാൻ സഭയോട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ യാത്രയിലായിരിക്കുന്നവർ, ജോർജ് രാജു ആൻഡ് ഫാമിലി, ജോർജി ആൻഡ് മിനി, അതുപോലെ തന്നെ സിസ്റ്റർ ഗ്ലോറി, പ്രിയ ബ്രദർ ദാനിയൽ ഗീവറീസ് ബേവിച്ചായൻ, മാത്തുക്കുട്ടിയങ്കൾ ആൻഡ് എൽ സി ആൻറ്റി, ഇവരെല്ലാം ഇന്ത്യയിലേക്കുള്ള യാത്രയിലോ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ മടക്ക യാത്രയിലോ ഒക്കെയാണ്. ഈ ആഴ്ച അങ്ങോട്ട് പോയവരുണ്ട്, ഈ ആഴ്ച ഇങ്ങോട്ട് വരുന്നവരുണ്ട്. ഇതിൻ്റെ ഒന്നും വ്യക്തമായ ക്രമമൊന്നും എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഇവരെല്ലാം യാത്രയിലാണ്. ഇവരെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ബ്രദർ ജിബു IPC ഫാമിലി കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ ആലോചനയോടുള്ള ബന്ധത്തിൽ ഒക്കലഹോമയിലേക്ക് പോയിരിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. സിസ്റ്റർ ക്രിസ്റ്റി ഹോസ്പിറ്റലിലാണ്. വിസിറ്റിങ്ങിന് വേണ്ടി ആരും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സാഹചര്യമല്ല. എന്നാൽ പ്രാർത്ഥനയിൽ നമുക്ക് പ്രിയ ക്രിസ്റ്റിയെ ഓർക്കാം. പ്രഗ്നൻസിയുടെ സ്റ്റേജാണ്, പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു, പ്രത്യേകമായ കെയറിലാണ്. അതുപോലെ തന്നെ ബ്രദർ ഷമുലൂട്ടിയെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ സഹോദരങ്ങളായ സ്റ്റെഫനി, അതുപോലെ പ്രിയ ലിൻസി, പ്രിയ കുഞ്ഞുമോൾ സിസ്റ്റർ, ഏലിയമ്മ, ജോയിച്ചായൻ, ബേവിക്കുട്ടിച്ചായൻ, ഇങ്ങനെ നമ്മുടെ ഇടയിൽ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന അനേകരുണ്ട്. നാം ഈ വിഷയങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണല്ലോ. ഫ്ലൂ സീസണോടുള്ള ബന്ധത്തിൽ പല ആളുകൾ ശരീരത്തിൽ സൗഖ്യമില്ലാത്ത നിലയിൽ ആയിട്ടുണ്ട്. അവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ പ്രിയ പാസ്റ്റർ ഫിലിപ്പ് ജോസഫ് കുഞ്ഞുമോനിച്ചായൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് വളരെ ശാരീരികമായ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. തനിക്ക് കിടക്കയിൽ കിടക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ എന്നോട് പറഞ്ഞത്, ഞാൻ ഇരുന്നാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. നമുക്ക് ദൈവമക്കളെ അത് കേട്ടാൽ നമുക്കതൊരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരു മനുഷ്യന് കിടക്കയിൽ കിടന്ന് ഉറങ്ങുവാൻ കഴിയാതെ ഇരിപ്പിൽ ഒരേ ഇരിപ്പിൽ ഇരുന്നുണ്ട്. കാരണം കിടക്കയിൽ കിടക്കുമ്പോഴുള്ള അതിവേദന കൊണ്ട് ഉള്ള അനുഭവങ്ങൾ, അതുകൊണ്ട് ഇരുന്ന് അതിന് ആ ഇരിപ്പിൽ അല്പം മയങ്ങുന്നത് കൊണ്ട് ശരീരത്തിന് അല്പം സുഖം തോന്നുന്നത് കൊണ്ട് ആ നിലയിൽ, ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. ഇവിടെ നാം ഞാനിന്ന് പ്രസംഗിച്ച വിഷയത്തിൻ്റെ മേളിൽഭാഗമുള്ള സഭയിൽ രോഗികളോടുള്ള ബന്ധത്തിൽ, സഭ എന്ത് ചെയ്യണമെന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇവരൊക്കെ പ്രാർത്ഥനയുടെ റിക്വസ്റ്റ് പറഞ്ഞതുകൊണ്ടാണ്. കാരണം നിങ്ങളിൽ ഒരുവൻ സൗഖ്യമില്ലാതെ രോഗിയായി കിടക്കുന്നെങ്കിൽ അവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അപ്പം രോഗിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന കാര്യം വിശ്വാസത്തോടെ അവൻ പറയണം, എനിക്ക് രോഗമാണ്, ഇന്ന വിഷയം എനിക്കുണ്ട്.
എങ്കിലല്ലേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ നാം ഉത്സാഹിക്കണം. അനേക പ്രിയപ്പെട്ടവർ ഇതുപോലുള്ള ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നിങ്ങളറിയുന്ന പോലെ മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം നടന്നു. ആ ഇലക്ഷനോടുള്ള ബന്ധത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നു. പാസ്റ്റർ വത്സൻ എബ്രഹാം പ്രസിഡന്റ്, പാസ്റ്റർ വിൽസൺ ജോസഫ് വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ സാം ജോർജ് സെക്രട്ടറി, പാസ്റ്റർ എം പി ജോർജ് കുട്ടി ജോയിന്റ് സെക്രട്ടറി, പാസ്റ്റർ ബ്രദർ സണ്ണി മുളമൂട്ടിൽ ട്രഷറർ, ഇവർ ചിലരെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇവരാണ് അടുത്ത 3 വർഷക്കാലമുള്ള ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ഭരണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ. ഈ ലീഡേഴ്സിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം വളരെ നന്നായിരിക്കുന്നു, കാരണം ഇവരെല്ലാം ഇവരിലെ ഈ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നവരെല്ലാം തന്നെ, അവരിൽ 3 പേര് ദീർഘ വർഷങ്ങൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ദൈവദാസന്മാരുടെ മക്കളാണ്. മറ്റൊരാൾ ദീർഘവർഷങ്ങളായ ശുശ്രൂഷയിലാണ്. ഇവരെക്കുറിച്ചൊക്കെ ഒരു നല്ല ഇമേജ് സമൂഹത്തിലുള്ളവരാണ്. അങ്ങനെ ഒരു നല്ല ലീഡർഷിപ്പ് സഭയ്ക്ക് ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അറിവിന് വേണ്ടി ആ കാര്യം പറയും. കർത്താവിൻ്റെ മേശയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. നമ്മുടെ നടുവിൽ അനേക കർത്തൃ ശുശ്രൂഷയിലായിരുന്ന ദൈവദാസന്മാർ പലരുമുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരുന്ന ഭൗമിക ജോലിയോടുകൂടെയും കുറെ നാളുകളായിരുന്ന പാസ്റ്റർ ജോൺ ഗോശി നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹം നമ്മുടെ സഭയിലെ പ്രായമുള്ള വ്യക്തികളിൽ ഒരാളാണ്. 87 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട് എന്ന് പറയുകയുണ്ടായി. താൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് സഭയോട് ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചു. എന്നാൽ താൻ ആ വിഷയം അവതരിപ്പിച്ച് വരുമ്പോൾ വളരെ സമയമെടുക്കുന്ന നിലയിലാണ് ആ വിഷയത്തിൻ്റെ കിടപ്പ്. അതുകൊണ്ട് അത്രയും ആരാധനയ്ക്കിടയിൽ അധികമില്ല. കാരണം വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കുഞ്ഞാടിന് നോക്കിപ്പാർത്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ജനത്തെ പ്രബോധിപ്പിക്കണം എന്ന് പറയുകയുണ്ടായി. ഇതാണ് കാഴ്ചയുടെ സംഗ്രഹം എന്ന് പറയുന്നത്. വിശദമായി നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ കേൾക്കണമെന്നുള്ളവർ, പാസ്റ്റർ ജോൺ ഗോശി താമസിക്കുന്ന വീട് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ നിങ്ങൾക്ക് ലഭ്യമാണ്. അദ്ദേഹത്തെ വിളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന അദ്ദേഹവുമായി സംസാരിക്കുക. അല്പം കൂടെ വിശദമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. എന്നാൽ സഭ അറിയേണ്ടത് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു,
കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാൾ സമീപിക്കുന്നു എന്നുള്ളത് അറിയുക, വിശുദ്ധിയിൽ ജീവിക്കുക, വേർപാട് അനുഷ്ഠിക്കുക, കർത്താവിൻ്റെ വരവിനെ നോക്കിപ്പാർക്കുക. ആ കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഉത്സാഹിക്കാം. സ്വർഗത്തിലെ അനുഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് ഒക്കെ നല്ല അനുഭവങ്ങളാണ്. വചനചിന്തയിലും ആ പഠനത്തിലും ആ നിലയിലുമൊക്കെ ആയിരിക്കുമ്പോൾ ദൈവികമായ കാഴ്ചകളൊക്കെ കാണുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ വിഷയങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. കർത്താവിൻ്റെ മേശയിലേക്ക് കടക്കുവാനുള്ളതായ സമയമാകുന്നല്ലോ. നമുക്ക് ഈ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറഞ്ഞ വിഷയങ്ങൾ എല്ലാം നാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കണമെന്നില്ല, കാരണം വിശദമായി ഞാൻ സഭയുടെ മുമ്പിൽ ആ വിഷയങ്ങൾ പറഞ്ഞല്ലോ. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന കർത്താവിൻ്റെ മേശയിലേക്ക് നാം കരങ്ങളെ നീട്ടുമ്പോൾ വിശുദ്ധിയോടെ കരങ്ങളെ നീട്ടുവാൻ, പ്രാഗൽഭ്യത്തോടെ കരങ്ങളെ നീട്ടുവാൻ നമുക്ക് ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ചതായ സകല വിഷയങ്ങളെയും ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നാം മധ്യസ്ഥത അണച്ച് നാം പ്രാർത്ഥിക്കുന്ന സമയം പാസ്റ്റർ ആന്റണി റോക്കി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പരസ്യമായി പ്രാർത്ഥിക്കും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എ കുര്യൻ കർത്താവിൻ്റെ മേശയിലുള്ളതായ ശുശ്രൂഷ നിർവഹിക്കും. ദൈവമേ സുഖിയ പിതാവേ, അവിടുത്തെ നാമത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന സമയം ഇതുവരെയും അങ്ങയുടെ സാന്നിധ്യം വിവിധ നിലകളിൽ ഞങ്ങളെ സ്പർശിച്ചതിനാൽ ഞങ്ങൾ കർത്താവിനെ